ബി പോസിറ്റീവ് തുടരുകയാണ്. ഇന്ന് ലോകകപ്പിന് തുടക്കമാവുകയാണ്. ലോകകപ്പിന്റെ ആവേശത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം അതിഥികളുണ്ട്. അവർ ഗസ്റ്റിലേക്ക് വളരെ വ്യത്യസ്തരായ അതിഥികളാണ് നമ്മോടൊപ്പം ഉള്ളത്. ചൂടുപിടിച്ച രാഷ്ട്രീയ ചർച്ചകളിൽ മാത്രം നമ്മൾ കണ്ടുപരിചയിച്ച മുഖങ്ങൾ, അവർ അവരുടെ ഫുട്ബോൾ ആവേശം പങ്കുവയ്ക്കാൻ ഇന്ന് പീപ്പിളിനൊപ്പം എത്തിയിരിക്കുകയാണ്. ശ്രീ മുല്ലക്കര രത്നാകരൻ, ഒപ്പം തന്നെ ശ്രീ കെ എൽ മോഹനവർമ്മ, ഒപ്പം ശ്രീ ടി എൻ പ്രതാപനും അല്പസമയത്തിനകം നമ്മോടൊപ്പം ചേരും. ആദ്യം ശ്രീ മുല്ലക്കര രത്നാകരനിലേക്ക്. ശ്രീ മുല്ലക്കര, നമ്മളിപ്പോൾ പറഞ്ഞു ഈ ലോകകപ്പ് നടക്കുന്നത് ബ്രസീലിലാണ്. ഇതിനപ്പുറം ഈ ലോകകപ്പിനെക്കുറിച്ച് ഒന്നും പറയേണ്ടതില്ല, എല്ലാം ഉണ്ടതിൽ. അത് ശരിയാണ്, ബ്രസീലുകാർക്കിത് അവരുടെ ജീവിതമാണ്. ഒരുപക്ഷെ പന്തിൽ പ്രാണൻ ആവേശിച്ച് നിലനിൽക്കുന്ന, അതിനോട് എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും പരിഹരിക്കാൻ അതിനെ ഉപയുക്തമാക്കുന്ന ഒരു രാജ്യമാണ് ബ്രസീൽ. ഫുട്ബോൾ കണ്ടെത്തിയത് യൂറോപ്പാണെങ്കിലും അതിൻ്റെ എല്ലാ ചാരുതയും മനോഹാരിതയും നൽകിയത് ലാറ്റിൻ അമേരിക്കയാണ്. അത് കണ്ടുപിടിച്ചവർക്ക് ഇപ്പോൾ ഒന്നും അവകാശപ്പെടാനില്ല. അതല്ല, അത് ഏത് കണ്ടുപിടുത്തത്തിനും അതിനൊരു പ്രശ്നമുണ്ട്. അതിൽ പങ്കുചേർക്കപ്പെടും. ഒരു രാജ്യത്തിൻ്റെ താളവും സംഗീതവും ജീവിതവുമൊക്കെ പങ്കുചേർക്കപ്പെടുമ്പോഴാണ് എല്ലാ കളിയും കലയും വികസിക്കുന്നത്. അതിൽ ലാറ്റിൻ അമേരിക്ക ലോകത്ത് നൽകുന്ന സംഭാവന വളരെ വലുതാണ്. ലാറ്റിൻ അമേരിക്കയിൽ ഇപ്പം മെസ്സിയാണോ അല്ലെങ്കിൽ ബ്രസീലിൻ്റെ നെയ്മറാണോ, അതല്ല ലാറ്റിൻ അമേരിക്കയിലെ പാപ്ലോ നെരൂദയാണോ, അതല്ല മാർക്കേസ് ആണോ, ആരെയാണ് അവർ കൂടുതൽ? ലാറ്റിൻ അമേരിക്കൻ സാഹിത്യവും സംസ്കാരവും ഫുട്ബോളും കലയും ജീവിതവുമായി ഇത്ര അടുത്ത് നിൽക്കുന്നത്, അല്ല അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് അവരുടെ സംസ്കാരവും ഭാഷയും താളവും എല്ലാം കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ പല രാജ്യങ്ങളായിപ്പോയേനെ, അവർ ചിതറിപ്പോയേനെ. എനിക്ക് തോന്നുന്നു ഈ ബ്രസീലിനെ ഒന്നിച്ചു നിർത്തുന്നതിൽ ഈ ഫുട്ബോളിന് വല്ലാത്തൊരു പങ്കുണ്ടെന്ന്. ആ രാജ്യത്തിൻ്റെ കലയ്ക്കും സംസ്കാരത്തിനും ജീവിതത്തിനും ഒക്കെ കൂടെ ചേർന്ന, അല്ലെങ്കിൽ ഈ ലാറ്റിൻ അമേരിക്ക എന്ന രാജ്യത്തിൻ്റെ സംഘർഷങ്ങളൊക്കെ കൂടെ ആ രാജ്യങ്ങളെ തന്നെ ഇല്ലാതാക്കിപ്പോയി. പക്ഷേ അതിനൊരു പരിഹാരം കൂടിയാണ്. അതുകൊണ്ട് സത്യത്തിൽ ഒരു വിപ്ലവമാണ് അവർക്ക് ഈ ഫുട്ബോൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ബ്രസീൽ ഏറ്റുവാങ്ങുമ്പം, ബ്രസീലിൽ ഈ ലോകകപ്പ് നടക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ പ്രത്യേകതകളും വേറൊരു രാജ്യത്ത് നടക്കുന്ന കാണികൾ എങ്ങനെയാണോ ആസ്വദിക്കുന്നത്, അതിൻ്റെ എത്രയോ ഇരട്ടി ബ്രസീലിയൻ കാണികൾ ഈ കളിയെ, അതിൻ്റെ കളി മാത്രമാണോ അതിൻ്റെ കലയെയും സംഗീതത്തെയും താളത്തെയും ഭാവത്തെയും ആകെ മൊത്തം അവർക്ക് ഫുട്ബോൾ എന്ന് പറയുന്നത് ബ്രസീലിനോളം വലുതാണ്. അപ്പോൾ അവരങ്ങനെ തന്നെ സ്വീകരിക്കും. ഒരുപക്ഷേ ചെറിയ, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ചെറിയ സമരങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ നടക്കുന്നതായിട്ട് നമുക്ക് വാർത്തയിലൊക്കെ അറിയാൻ കഴിയുന്നുണ്ട്. സ്റ്റേഡിയത്തിൻ്റെ കുറച്ച് പണികളൊക്കെ പൂർത്തിയാകാൻ കിടക്കുന്നു പല സ്റ്റേഡിയങ്ങളുടെ. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും കളി തുടങ്ങിക്കഴിഞ്ഞാൽ ബ്രസീലുകാർ പൂർണ്ണമായും സ്റ്റേഡിയങ്ങളിലേക്ക് വരും. ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രസീൽ ജയിക്കണമെന്നാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അർജൻറ്റീന ലോകകപ്പ് നേടിയപ്പോൾ 3000-ത്തിലധികം സമരങ്ങളാണ് ആ ഒറ്റ ദിവസം ഒത്തുതീർന്നത്. അതായത് എല്ലാം മറന്നു, തർക്കങ്ങളെല്ലാം മറക്കുന്നത്. അവർ വലിയൊരു വിജയം, അവർക്ക് വേറെ വലിയ വിജയങ്ങൾ അങ്ങനെ കൊണ്ടുവരാനില്ല. അപ്പോൾ അവർക്ക് ഈ ബ്രസീലാണ് ഈ കപ്പ് നേടുന്നതെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ബ്രസീലിൽ പിന്നെ ഒരു വർഷക്കാലത്തേക്കെങ്കിലും സംഘർഷവും സമരവും ഉണ്ടാകത്തില്ല. അവർ ആ ലഹരിയിലെല്ലാം മറന്നു പോകും. തീർച്ചയായും മുല്ലക്കര സാർ, നമുക്ക് വളരെ വേഗത്തിൽ തിരികെത്താം. ശ്രീ കെ എൽ മോഹനവർമ്മയിലേക്ക് കൂടി നമുക്ക് പോകാം. ശ്രീ മോഹനവർമ്മ, കളി നടക്കുന്നത് ലാറ്റിൻ അമേരിക്കയിലാണ്. താങ്കളെപ്പോലെയുള്ള സാഹിത്യകാരന്മാർക്ക് ഏറെ പറയാനുണ്ടാകും. ലാറ്റിൻ അമേരിക്കയിലേക്ക് കളിയുടെ വലിയ പൂരം എത്തുമ്പോൾ എങ്ങനെയാണ് ആ പ്രതീക്ഷകൾ? കളിയുടെ മാത്രമല്ല ലാറ്റിൻ അമേരിക്കൻ സാഹചര്യങ്ങളെ കൂടി ഈ ലോകകപ്പുമായിട്ട് നമുക്ക് ഇഴുകി ചേർക്കേണ്ടതുണ്ട്. ഞാൻ കാണുന്നത് അല്പം മുമ്പേ നിങ്ങൾ ഈ പ്രോഗ്രാം തുടങ്ങുമ്പം കേൾപ്പിച്ച ആ മനോഹരമായ ഗാനമില്ലേ, അതിൻ്റെ ഈണം, അതിൻ്റെ താളം, അതൊരുമാതിരി ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിൻ്റെ ഈണവും താളവും ഒക്കെ ഉൾക്കൊണ്ടതായിരുന്നു. വാസ്തവത്തിൽ മനുഷ്യന് എന്താണ് അൾട്ടിമേറ്റ് വേണ്ടത്? ഭക്ഷണവും കളിയും. ഭക്ഷണവും കളിയും, കളിയിൽ ബാക്കി എല്ലാം പെടും. നമ്മുടെ അറിവ്, വിജ്ഞാനം, ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഓരോ ആക്ടിവിറ്റീസ്, ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, ഒപ്പം കല, സംഗീതം, നല്ല ദൃശ്യങ്ങൾ, അതോടൊപ്പം കായികമായ ഇതെല്ലാം കൂടി, എല്ലാ ക്ഷമതയും കൂടി ഒരുമിച്ച് വരുന്നതാണ് വാസ്തവത്തിൽ ഫുട്ബോൾ. അത് ഫുട്ബോൾ എന്നുള്ള കളി ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് യൂറോപ്പിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് പലയിടത്തേക്ക് വന്ന് ലാറ്റിൻ അമേരിക്കയുടെ കയ്യിലെത്തിയപ്പോൾ അവരുടെ താളം അതിൻ്റെ ഒരു ഭാഗമായി. അതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന അടുത്ത 30 ദിവസം. ആ താളത്തിലാണ് നമ്മളെല്ലാം ലയിക്കാൻ പോകുന്നത്. ഇത് ബ്രസീലിൻ്റെ മാത്രമല്ല, കേരളത്തിൻ്റെയാണ് ഓർത്തുള്ളൂ,
കേരളം ഇനിയും ഈ 30-32 ദിവസം ഇവിടെ യാതൊരു വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. പത്രങ്ങളിലോ മീഡിയകളിലോ കൂടുതൽ കൂടുതൽ വാർത്തകളോ കൊണ്ടുവന്നാലും ശരി, എത്ര വലിയ വാർത്ത വന്നാലും അതിനെയൊക്കെ കവച്ചു വെച്ചായിരിക്കും ഫുട്ബോൾ നമ്മുടെ ഉള്ളിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ 146 സ്ഥാനമുള്ള ഇന്ത്യയാണ് ഫുട്ബോളിൽ. നമ്മൾ ഒരിക്കലും വേൾഡ് കപ്പിൻ്റെ ആ അരികിൽ പോലും എത്തിയില്ലെങ്കിലും നമ്മളെ സംബന്ധിച്ച് ആവേശമുണ്ടല്ലോ. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 രാഷ്ട്രങ്ങളിൽ ഫുട്ബോളിൻ്റെ ആവേശത്തിൽ നമ്മളുണ്ട്. ആ ആവേശം എന്താ വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ളതാണ്, നമ്മുടെ ആഗ്രഹമാണ്, നമ്മുടെ സ്വപ്നമാണ്. അതിനെ പൂർത്തീകരിക്കാൻ ഇവിടെ നമ്മളെല്ലാം ശരിക്കും ബ്രസീലിലാണ്. നമ്മളെല്ലാം ബ്രസീലിലെ വിവിധ സ്റ്റേഡിയങ്ങളിൽ കാത്തിരിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ ആ സന്തോഷം എല്ലാം ഉണ്ട്. അതാണ് ഫുട്ബോൾ നൽകുന്നത്. ഫുട്ബോൾ നൽകുന്നു, നമുക്ക് സ്പോർട്സ്മാൻ സ്പിരിറ്റ് നൽകുന്നു, പുതിയ പുതിയ ടെക്നോളജി കൂടി നമുക്ക് കൂടുതൽ അറിവുകൾ നൽകുന്നു, പഴയതിനേക്കാളും കൂടുതൽ വാശിയേറിയ മത്സരങ്ങൾ നടത്താനുള്ള സൗകര്യം നടത്തി. ഇത്തവണ കണ്ടില്ലേ പുതിയതായിട്ട് ഇപ്പം പുതിയ റൂൾസ് വരുന്നു, ഗോൾ ലൈനെക്കുറിച്ചുള്ളത്, അതുപോലെ 10 മീറ്റർ ലിമിറ്റിനുള്ളത്, ഇങ്ങനെ ഓരോന്നാണ് ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം പല തരത്തിലുള്ള പുതിയ കളികൾ, പുതിയ രീതികൾ കഴിഞ്ഞ 4 കൊല്ലം മുമ്പ് ഉണ്ടായാലും വ്യത്യസ്തമായിട്ട് എങ്ങനെ യൂറോപ്യൻ ഫുട്ബോളിനെ മറികടക്കാമെന്ന് ബ്രസീലിലെയും അർജൻറ്റീനയിലെയും കലാകാരന്മാരായ ഫുട്ബോൾ പ്രേമികൾ, ഫുട്ബോൾ ബുദ്ധികൾ ശ്രമിക്കുന്നത്, അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് യൂറോപ്പ് വരുന്ന, ഒപ്പം ഏഷ്യയിലെ അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല രാജ്യങ്ങളിൽ നിന്ന് പുതിയ പുതിയ ആശയങ്ങൾ, പുതിയ പുതിയ ഇതെല്ലാം നമ്മുടെ ഒരു പുരോഗതിയുടെ ഒരു ഭാഗമാണ്. ഇതാണ് വാസ്തവത്തിൽ ശരിക്കുള്ള, ബാക്കിയെല്ലാം അപ്രസക്തമാണ്. അതെല്ലാം സബ്സിഡിയായിട്ട് ഇതിന് താഴെ കിടക്കുന്നേ ഉള്ളൂ. അവസാനം വേണ്ടത് നമുക്ക് ആ സന്തോഷം, മനസ്സിന് ആനന്ദം, എല്ലാവരും ഒന്നാണെന്നുള്ളൊരു ബോധം, ഇതിനുവേണ്ടി നമ്മൾ നിലനിൽക്കുക എന്നുള്ളത്, ദാറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അതാണ് വാസ്തവത്തിൽ ഞാനിതിനെ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത്. ഞാനും എൻ്റെ മനസ്സും ഇപ്പോഴും ബ്രസീലിലാണ്. ബ്രസീലിൽ ഞാൻ പോയിട്ടില്ല, പോകേണ്ട കാര്യമില്ല, നമ്മളവിടെയാണ്, നമ്മളതിനോടൊപ്പമാണ്. അത് എല്ലാ മലയാളികളും, ഫുട്ബോൾ പ്രേമികളായ, ക്രിക്കറ്റ് പ്രേമികളെക്കാളും ഫുട്ബോൾ പ്രേമികളായ നമ്മളെല്ലാവരും അവിടെ ഉണ്ട്. ആ ഒരു മനോഹരമാണ് നമ്മൾ കാണാൻ പോകുന്നത്. തീർച്ചയായും വർമ്മ സാർ, ഞാൻ തിരികെ എത്താം. മുല്ലക്കര സാർ, ഇതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചതുപോലെ തന്നെ, നമ്മളൊക്കെ മനസ്സുണ്ടെങ്കിൽ പോലും ഇനി ബ്രസീലിലോട്ട് പോവുകയാണ്, എല്ലാവരും ബ്രസീലിലേക്ക്. ബ്രസീൽ സ്വന്തം നാട്ടിൽ ഇറങ്ങുമ്പോൾ ഈ ലോകകപ്പിൻ്റെ കിരീട സാധ്യതകളെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ നോക്കിക്കാണുന്ന ഈ ലോകം മനസ്സുകൊണ്ട് ഒന്നിക്കുന്ന നിമിഷമെന്ന് പറഞ്ഞത് വളരെ ശരിയാണ്. പല രാജ്യങ്ങളിൽ, പല ഭൂഖണ്ഡങ്ങളിൽ നമ്മൾ ശരീരം കൊണ്ട് ഇരിക്കുമ്പോഴും നമ്മുടെ ആത്മാവ്, നമ്മുടെ മനസ്സ് ഈ പന്തിന് ചുറ്റും എത്തുകയാണ്. നമ്മൾ ഒരുപാട് കാലുകളെ ആരാധിക്കുകയാണ്, നമ്മൾ ഓരോ നിമിഷങ്ങളെയും സത്യത്തിൽ ഏറ്റവും മനോഹരമായി ഉൾക്കൊള്ളുകയാണ്. പക്ഷെ ഞാൻ ഇപ്പോഴത്തെ ഈ സാധ്യത, ബ്രസീലിനെ, പോർട്ടുഗലിനെ, ഫ്രാൻസിനെ, ജർമ്മനിയെ, അർജൻറ്റീനയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാനൊരു ഇതിലൊരു വിദഗ്ധനല്ല. എന്നാലും എനിക്ക് തോന്നുന്നത് ഈ ലാറ്റിൻ അമേരിക്കൻ ടീമുകൾ നേരിടുന്ന ഒരു പ്രതിസന്ധി ഉണ്ടെന്നാണ്. ആ പ്രതിസന്ധി ലാറ്റിൻ അമേരിക്കയിലെ, ഇപ്പോൾ ബ്രസീലിൻ്റെ, അർജൻറ്റീനയുടെ, ഉറുഗ്വേയുടെ, ചിലിയുടെ, ഈ എല്ലാ രാജ്യങ്ങളുടെയും, മെക്സിക്കോയുടെ, കൊളംബിയ, ഈ രാജ്യങ്ങളുടെ പ്രത്യേകത കൊണ്ട് ആ രാജ്യങ്ങളിലുള്ള പ്രമുഖ താരങ്ങളെല്ലാം കളിക്കുന്നത് യൂറോപ്പിലാണ്. അപ്പോൾ ഇവർ ഈ രാജ്യത്തിന് വേണ്ടി കളിക്കാൻ ഒത്തുകൂടുന്നത് കുറച്ച് ദിവസമാണ്. അവർക്ക് പരിശീലനം കിട്ടുന്നത് പോലും ആ ദിവസങ്ങളിലാണ്. അപ്പോൾ വേറെ യൂറോപ്യൻ ക്ലബ്ബുകളിൽ വേറൊരു ശൈലിയിൽ ലോകത്തുള്ള പല രാജ്യങ്ങളിലെ താരങ്ങൾ ഒന്നു ചേർന്ന് കളിച്ചിട്ട്, ഇപ്പോൾ മെസ്സിക്കാണെങ്കിലും നെയ്മർക്കാണെങ്കിലും എല്ലാം ഈ പ്രശ്നമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്കവരുടെ താളം എത്രത്തോളം വീണ്ടെടുക്കാൻ കഴിയുമെന്നതിനെ ആശ്രയിച്ചാണ് അവരുടെ വിജയം കൈക്കൊള്ളുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന ലോകത്തിൻ്റെ മനസ്സ് യൂറോപ്പിനേക്കാൾ കൂടുതൽ ബ്രസീലിനും അർജൻറ്റീനയ്ക്കും ഒപ്പമാണ്. അവർ സത്യത്തിൽ യൂറോപ്പിലെ ഒരു രാജ്യത്തെ ഫൈനലിലോ അല്ലെങ്കിൽ ക്വാർട്ടറിലോ അല്ലെങ്കിൽ സെമി ഫൈനലിലോ തോൽപ്പിക്കുകയാണെങ്കിൽ അത് കേവലം ഫുട്ബോളിലെ ഒരു തോൽപ്പിക്കൽ മാത്രമല്ല, ചരിത്രത്തിൽ അവരോട് ചെയ്ത തെറ്റുകൾക്ക്, ഈ തലമുറയല്ല തെറ്റ് ചെയ്തെങ്കിലും ആ പഴയ തെറ്റിന് അവർക്കുള്ള ഒരു അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഒരു പ്രതിഷേധം കൂടി, ആ ഒരു മറുപടി കൂടി അതിലുണ്ട്. പക്ഷേ അവർക്ക് ഈ പല ക്ലബ്ബ്, യൂറോപ്യൻ ക്ലബ്ബുകളിൽ കളിക്കുന്നവർക്ക്, ഞാൻ കഴിഞ്ഞതിനും ബ്രസീലിന് കണ്ട, ബ്രസീലിൻ്റെ കളി എല്ലാ കളിയും കണ്ട ആളാണ്, അർജൻറ്റീനയുടെയും കളി കണ്ട ആളാണ്, അവർക്ക് ഒത്തൊരുമയും പഴയ താളവും വീണ്ടെടുക്കാൻ പ്രയാസപ്പെടുന്നു എന്നതാണ്. അങ്ങനെ പ്രയാസപ്പെട്ടാൽ ഒരുപക്ഷെ അവർക്ക് അർഹതപ്പെട്ട വിജയം കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഒരാശങ്കയുണ്ട്. അതുകൊണ്ട് വീണ്ടും യൂറോപ്പിൽ ജർമ്മനിയോ അല്ലെങ്കിൽ സ്പെയിനോ തന്നെ ചിലപ്പം, എന്നാൽ ഇതിൻ്റെ എല്ലാ സാധ്യതയും, കളിയുടെ മെച്ചവും താളവും ഭംഗിയും അതിൻ്റെ ചാരിതയും എല്ലാം കൊണ്ട് സാധ്യത ബ്രസീലിനും അർജൻറ്റീനയ്ക്കുമാണ്. എങ്കിൽ പോലും നമുക്ക് സ്പെയിനെയും ജർമ്മനിയെയും ഒക്കെ എഴുതിത്തള്ളാൻ കഴിയും? ഇല്ല. അത് എന്ന് വെച്ചാൽ അവർക്ക് അവരുടേതായ ഒന്ന്, അവർക്ക് ഇവരെക്കാൾ കൂടുതൽ കളിയുടെ
താളത്തിനും കളിയുടെ രീതിക്കും അനുസരിച്ചുള്ള ഒത്തൊരുമയും അതിൻ്റെ ഒരു കൈമാറ്റ ശേഷിയും അതിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എല്ലാവരും തന്നെ അവർ സ്പാനിഷ് ലീഗിൽ വ്യത്യസ്ത ക്ലബുകളിലായിട്ടാണെങ്കിൽ പോലും സ്വന്തം നാട്ടിൽ കളിക്കുന്നവർ. അപ്പം ആ ഒരു ഒരുമ ഒക്കെ അവരുടെ ഒരു പ്രകടനത്തിൽ ഉണ്ടാവില്ല. അല്ല, അവർക്ക് കഴിഞ്ഞതിനും ആ മെച്ചം ഉണ്ടായിരുന്നു. സ്പെയിനിന് കഴിഞ്ഞതിനും ആ മെച്ചം ഉണ്ടായിരുന്നു. ഈ ഏറ്റവും നിർഭാഗ്യതയുള്ള ലോകകപ്പിൽ ഒരു ടീം ഹോളണ്ടാണ്. ഹോളണ്ട് ഈ റൂഡി അല്ല റൂഡി ഗുള്ളിറ്റും വാൻ ബാസ്റ്റനും ഒക്കെ ഉള്ള കാലത്ത് പോലും ഹോളണ്ട് അന്ന് എല്ലാവരും കപ്പ് നേടുമെന്ന് പ്രതീക്ഷിച്ച ടീമാണ്. പക്ഷേ ഹോളണ്ട് എന്തോ അവസാനം വരുമ്പോൾ ഒരു പടികൾ കൊണ്ട് ഹോളണ്ട് നിർഭാഗ്യം ഉണ്ടാകും. അപ്പോൾ ഹോളണ്ടിനെ പോലും എഴുതി തള്ളണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞും സ്വന്തം നാട്ടിൻ്റെ പിന്തുണയും താളം വീണ്ടെടുക്കാൻ നാട്ടിൽ കളിക്കുമ്പോൾ അവർക്ക് ആരവങ്ങൾക്കിടയിൽ കിട്ടുന്ന ഒരു മാനസികമായ കരുത്തും തീർച്ചയായിട്ടും ബ്രസീലിനാണ് സാധ്യത ഏറ്റവും കൂടുതൽ. വർമ്മ സാർ ആരോടൊപ്പമാണ്? ബ്രസീലിനോടൊപ്പമാണോ, അർജന്റീനയ്ക്കൊപ്പമാണോ, അതോ യൂറോപ്പിലോട്ടാണോ വർമ്മ സാർ പോകുന്നത്? ഞാൻ ഫുട്ബോളിനോടൊപ്പമാണ്. ഫുട്ബോൾ എന്ന കളി അതാണ് ഏറ്റവും പ്രധാനം. അതിൽ പുതിയ പുതിയ ഐഡിയകൾ കൊണ്ടുവരണം, പുതിയ പുതിയ ടെക്നോളജി കൊണ്ടുവരണം. ഇപ്പോൾ നമ്മൾ ഫുട്ബോളുമായിട്ട് അടുത്ത് ബന്ധമുള്ള ആളുകൾക്ക് അറിയാം, പണ്ടത്തെ നിന്നുള്ള ഫോർമേഷൻ ഓരോ വേൾഡ് കപ്പ് ആകുമ്പോഴേ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വേൾഡ് മാച്ചിൽ തന്നെ പല ഫോർമേഷൻ വരുന്നുണ്ട്. പ്ലേ മേക്കർ എന്ന് പറഞ്ഞൊരു വലിയ ആ ശക്തിയായിരുന്നു കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ അവസാന കാലത്ത് യൂറോപ്പിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും സഹായിച്ച പ്ലേ മേക്കറായിരുന്നു. മറ്റേ തരത്തിലുള്ള ഹാഫ് ഇതൊന്നും അല്ലായിരുന്നു. ആ പ്ലേ മേക്കർ ഇത്തോടെ അത് ഇത്രത്തോളം ശരിയാവും എന്നറിഞ്ഞുകൊണ്ട് അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് വന്നുകൊണ്ടിരിക്കും. അവസാനം ജയിക്കേണ്ടത് ടീമൊന്നുമല്ല, അവസാനം ജയിക്കേണ്ടത് ഫുട്ബോളാണ്. മാത്രമല്ല അതിൽ തോൽക്കുന്നവർക്ക് കാണിക്കേണ്ട സ്പോർട്സ്മാൻ സ്പിരിറ്റാണ്, ഒപ്പം രാജ്യങ്ങളുടെ ഒരുമയാണ്, നമുക്കൊക്കെ കൂടെ അതിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷമാണ്. അതിനെ കളിയുടെ പുതിയ പുതിയ രീതികളിലേക്ക്, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക്, ടെക്നോളജിയുടെ സഹായത്തോടുകൂടി മുമ്പോട്ട് പോകാനുള്ള കഴിവ്, ഇന്നൊവേഷൻ ഐഡിയാസ്, അത് കുറേ കൂടെ മനോഹരമാക്കുക. ഇപ്പം നമുക്ക് ടി വി കൂടി അത് നമ്മുടെ ഡ്രോയിങ് റൂമുകളിലെത്തുമ്പം അതിന് കൂടുതൽ മനോഹാരിത നൽകുക. ഇതെല്ലാം കൂടി ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുകയാണ്. അത് ഒരു നമ്മളൊരു നല്ല സിനിമ എടുക്കുമ്പോൾ അതിനുവേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളിലും പിന്നെയും പിന്നെയും പുതിയ പുതിയ ഐഡിയകൾ ഇന്നൊവേഷൻ കൊണ്ടുവരും. ഇപ്പം സത്യജിത്രയെ പുതിയ ഇന്നൊവേഷൻ കൊണ്ടുവരണം, അല്ലെ ചാളിച്ചാപ്പിൻ്റെ ഒരെണ്ണം കൊണ്ടുവന്നു എന്നുപോലെ ഇതിലും ഇനിയും വരും. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് വാസ്തവത്തിൽ ഫുട്ബോൾ എന്നുള്ള ആ മഹത്തായ കല എന്ന് ഞാൻ പറയുന്നത്, ഒരു കായിക ഇത് എന്നല്ല ഒരു കല, അത് നമുക്ക് വേണ്ടി വരും തലമുറയ്ക്ക് വേണ്ടി അത് സാർത്ഥകമായി തീരുന്നത്. ഞാൻ അതിൻ്റെ കൂടെയാണ്. അതിൽ ബ്രസീൽ വളരെ നന്നായി കളിച്ച് അർജൻറ്റീനയുമായിട്ട് കളിക്കട്ടെ, പക്ഷേ അവരെയും തോൽപ്പിക്കാനായിട്ട് ഒരു ക്രൊയേഷ്യയോ ഒരു സാധാരണ ടീമോ പോയാലും ജപ്പാൻ വന്നാലും എനിക്ക് സന്തോഷമാണ്. എന്നാൽ അവർ പുതിയ കളി കൊണ്ടുവരണം. കളിയാണോ ഏറ്റവും പ്രധാനം. പക്ഷേ ഇടയ്ക്കൊരു ചെറിയ ദുഃഖമുണ്ട്, ഇന്ത്യ കൂടെ കളിക്കണമായിരുന്നു, അതിൽ കേരളത്തിൽ നിന്നുള്ള ഒന്ന് രണ്ട് കളിക്കാരും വേണമായിരുന്നു. ഇതൊക്കെ എൻ്റെ പ്രൈവറ്റ് ദുഃഖങ്ങളാണ്. അല്ലാതെ ബാക്കിയെ സംബന്ധിച്ചോളം എനിക്ക് എല്ലാവരും സമന്മാരാണ്. ഫുട്ബോളാണ് ഏറ്റവും പ്രധാനം. മുല്ലക്കര സാർ, നമുക്കിപ്പോൾ ശ്രീ കെ എൽ മോഹനവർമ്മ പറഞ്ഞിടത്തും തുടങ്ങാം. അദ്ദേഹം പറഞ്ഞു വെച്ചത് അവസാനം അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, ഒരു പക്ഷേ ഈ ബ്രസീലിനെയും അർജന്റീനയും ഒക്കെ അട്ടിമറിക്കാൻ വേറൊരാൾ എത്തിയേക്കാം, കറുത്ത കുതിരകളിലേക്കാണ് അത് ചെന്നെത്തി നിൽക്കുന്നത്. അങ്ങനെ കുറേ പേരില്ലെങ്കിൽ ഒരു പക്ഷേ ഈ ലോകകപ്പിനൊന്നും ഒരു സൗന്ദര്യം കാണത്തില്ല. കാരണം 90-ൽ ക്യാമറൂൺ വരുന്നു, അർജന്റീനയെ അട്ടിമറിക്കുന്നു റോജർമില്ല എന്ന മധ്യവയസ്സനായ ഒരാളുടെ ഒപ്പം. 2002-ലാണെങ്കിൽ നമ്മൾ ഒരിക്കലും മറക്കില്ല ആ വലിയ പേരാണെങ്കിലും പാപ്പ ബൗബേ ദിയോഫ് സെനഗൽ ഫ്രാൻസിനെ അട്ടിമറിച്ചത്. ഇത്തവണ അങ്ങനെ ചില സംഘങ്ങൾ വരില്ലേ, അവരായിരിക്കില്ല ഈ ലോകകപ്പിൻ്റെ സൗന്ദര്യവും. അത് ശരിയാണ്. അങ്ങനെ ചിലത് ഇപ്പോൾ ആഫ്രിക്കയിൽ നിന്ന് അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് തന്നെ ഏഷ്യയിൽ നിന്ന് ഒരു വന്നാൽ നല്ലത്, പക്ഷേ ആഫ്രിക്കയിൽ നിന്നെല്ലാം വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കാണുന്നത് അത്തരം കൊച്ചു രാജ്യങ്ങൾക്ക് ഇത്തരം ഒരു ലോകകപ്പിൽ കളിക്കാൻ വേണ്ടി കിട്ടുന്ന പരിശീലനം ഈ യൂറോപ്പിലെ വികസിത രാജ്യങ്ങളെപ്പോലെയോ അല്ലെങ്കിൽ ഇതൊരു ജീവിതമായി കൊണ്ടു നടക്കുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെപ്പോലെയോ അവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. അത്തരം രാജ്യങ്ങൾക്കുള്ള ശേഷി, ഉദാഹരണം പറഞ്ഞാൽ ഖാന എന്ന രാജ്യം, ആ രാജ്യത്തിൻ്റെ ടീമും അവരവസാനം നടത്തിയ ചില പ്രകടനങ്ങളുടെ പ്രതിഭയും ഒക്കെ ആലോചിച്ചാൽ എനിക്ക് തോന്നുന്നു പുതിയ താരങ്ങളുടെ ഉദയത്തിന് തന്നെ സാധ്യതയുണ്ട്. പക്ഷേ അവർക്കതിനു വേണ്ടി എത്രത്തോളം സമയമാണ് കിട്ടിയത്? ആ രാജ്യത്തിന് എത്രത്തോളമാണ് അവരെ പരിശീലിപ്പിക്കാൻ കഴിഞ്ഞത്? എത്രത്തോളമാണ് അവർക്ക് മറ്റ് പ്രോത്സാഹനങ്ങൾ കിട്ടിയിട്ടുള്ളത്? ഇതൊക്കെ ഒരു ഒരു അവരുടെ മുമ്പിലെ ഒരു പ്രതിസന്ധി ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പുതിയ രാജ്യങ്ങളോ പുതിയ താരങ്ങളോ ഉദയം ചെയ്യാം. താരങ്ങൾ ഉദയം ചെയ്യുന്നതിനൊരു പ്രധാനപ്പെട്ട ഘടകം ഈ ആദ്യ അവസാനം കളിച്ചാലേ ഒരു താരത്തിന് അല്ല ക്വാർട്ടറിലൊക്കെ തന്നെ ചിലർ ഒളിഞ്ഞു പോയാൽ ഒരുപക്ഷെ ഈ അവസാനം വരുന്ന താരത്തെക്കാൾ വിലയുള്ള പ്രതിഭയുള്ള താരങ്ങളുണ്ടാവാം. പക്ഷേ ഒരു ടീമിൻ്റെയും ഒരു രാജ്യത്തിൻ്റെയും പ്രത്യേകത കൊണ്ട് അത് പിന്നെ ചിലപ്പം വളർന്നു വരാനൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ രാജ്യങ്ങൾക്ക്
കിട്ടിയിട്ടുള്ള പരിശീലനവും കരുത്തും അവരുടെ കരുത്തുകൊണ്ട് മാത്രം ജയിക്കാനൊക്കെയല്ല. അവിടെ ഈ പിന്നെ മോഹനവർമ്മ പറഞ്ഞത് വളരെ ശരിയാണ്. അതായത് അവർക്ക് കിട്ടുന്ന പുതിയ തന്ത്രങ്ങളും അത് ആവിഷ്കരിക്കാനുള്ള പിന്നെ പരിശീലനവും ഒക്കെ കിട്ടുമ്പോഴാണ് അത്തരം വിജയങ്ങളുണ്ടാകുന്നത്. അത്തരത്തിലേക്ക് ചിലർ വന്നേക്കാം, അത്ഭുതങ്ങൾ കാണിച്ചേക്കാം. എന്നാലും നമ്മൾ ഈ പറയുന്ന രാജ്യങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു പരിശീലന പരിസരമുണ്ട്, അവർക്ക് കിട്ടിയിട്ടുള്ളൊരു പിന്തുണയുണ്ട്. അതായത് ഈ ആഫ്രിക്കൻ ടീമുകൾ ചില താരങ്ങളിൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു, അതിനപ്പുറത്തേക്ക് ഒരു ആൾക്കൂട്ടമായി അവർ ചിതറിപ്പോകുന്നു. ആ ഒരവസ്ഥയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. കാരണം ഇപ്പോൾ ഐവറി കോസ്റ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ദിദിയർ ദ്രോഗ്ബ, യായ ടുറെ, അങ്ങനെ രണ്ട് മൂന്ന് താരങ്ങളിൽ ഒതുങ്ങുന്നു. പിന്നീടുള്ളവരെയൊന്നും നമുക്കറിയില്ല, അവരുടെ കളി എങ്ങനെയാണെന്ന് പോലും അറിയില്ല. ഈ രണ്ട് താരങ്ങളുടെ പ്രകടനത്തെ വെച്ചായിരിക്കും പലപ്പോഴും അവർ തീരുമാനിക്കപ്പെടുന്നത്. ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ ഖാനിലോട്ട് വന്നാൽ അവിടെ അസമവ ഗ്യാനുണ്ട്, അങ്ങനെ കുറച്ച് ആൾ, വളരെ ചുരുക്കം ആളുകൾ. അപ്പോൾ ഈ യൂറോപ്യൻ ലീഗുകളിൽ പരിശീലനം കിട്ടിയവരാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കുറച്ച് പേരുകൾ. അതിനപ്പുറത്തേക്ക് അവർ ഒരാൾക്കൂട്ടമായി പോവുകയും ചെയ്യുന്നു. ആ അത് ശരിയാണ്, ഞാൻ പറഞ്ഞില്ല അതിൻ്റെ ഒരു ഇത്. ഇത് ലോകത്ത് മറ്റ് കളികളുടെ പ്രത്യേകത ഇല്ലാതെ തന്നെ, അതായത് ക്രിക്കറ്റിൻ്റെ ഒരു ഒരു പ്രത്യേകത ഇടയ്ക്ക് സമയം കിട്ടുമെന്നുള്ളതാണ്. ഒരാൾക്ക് ഇതിന് ഒരു സമയവും കിട്ടുന്നില്ല. ഇത് 11 പേരുടെ ഒത്തൊരുമ വേണം, അതിൻ്റെ കൈമാറ്റത്തിൻ്റെ വേഗത വേണം, ഈ തന്ത്രങ്ങൾ ഈ പറഞ്ഞതുപോലെ ആവിഷ്കരിക്കാനുള്ള പിന്നിലെ ശക്തി വേണം, ഒപ്പം ബുദ്ധിയും കാലും ഒക്കെ കൂടെ കേന്ദ്രീകരിക്കപ്പെടുന്ന പരസ്പരം അറിഞ്ഞുള്ള, അതായത് 11 പേർ ഒരു മനുഷ്യനാവുന്ന ഒരു ആത്മാവാവുന്ന ചന്തമുള്ള ഒരു ഗ്രൗണ്ടിലെ ഒരു കല, ഒരു കാവ്യം രചിക്കുന്ന ഒരു സിദ്ധിയാണത്. അപ്പോൾ അതിന് തക്ക വേഗത മാത്രം പോരാ, കരുത്ത് മാത്രം പോരാ, പ്രതിഭ മാത്രം പോരാ, തന്ത്രങ്ങളും ബുദ്ധിയും പരിശീലനവും പിന്തുണയും എല്ലാം ആവശ്യമാണ്. അതൊക്കെ കിട്ടിയാൽ എനിക്ക് തോന്നുന്നു പല ടീമുകളും ഒരുപക്ഷെ ഈ ലോകോത്തര ടീമുകളായി മാറാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായും. ശ്രീ കെ എൽ മോഹനവർമ്മ സാർ, താങ്കൾക്ക് ഏറെ സാധ്യതകളുള്ളൊരു മേഖലയാണത്. കാരണം അറിയപ്പെടാത്ത ദേശങ്ങളിൽ നിന്നൊക്കെ എത്തി രാജകുമാരന്മാരായി ഒരുപക്ഷെ പലരും മടങ്ങിയേക്കാം. ഇത്തവണത്തെ ലോകകപ്പിലും അങ്ങനെയുള്ളവരെ താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അതുതന്നെ ആയിരിക്കില്ല ഈ ഓരോ ലോകമേളകളുടെയും സൗന്ദര്യം. തീർച്ചയായിട്ടും ഈ ഗ്ലോറിയസ് അൺസർട്ടിറ്റി നമ്മുടെ ജീവിതത്തിലുണ്ട്. ഗ്ലോറിയസ് അൺസർട്ടിറ്റി ഓഫ് ലൈഫ്, അത് തന്നെയാണ് വാസ്തവത്തിൽ ഈ കളികളിലും ഉള്ളത്. അതും പ്രത്യേകിച്ചും ഫുട്ബോളും ഒക്കെ പോലെ ടീം ഗെയിംസിൽ നമ്മുടെ കൊണ്ട് മാത്രം ഓക്കെ ആവില്ല, നമ്മുടെ കൂട്ടുകാരും കൂടെ വേണം. നമ്മുടെ ജീവിതം എങ്ങനെയാണ്, നമ്മുടെ സമൂഹം എങ്ങനെയാണ്, നമ്മൾ തന്നെ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. നമ്മൾ പലരുടെയും ഇൻ്ററാക്ഷനിൽ കൂടിയാണ് നമ്മളുടെ ഐഡിയകളും ആശയങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും ഒക്കെ മുമ്പോട്ട് പോകുന്നത്. അത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഫുട്ബോളിലാണ്. പിന്നെ അതിലുള്ള വേറൊരു വെള്ളം, ഫുട്ബോളിൽ ഒരു സെലിബ്രേറ്റി, ഒരു ദൈവം, ഗോഡിനെ ജനം ഉണ്ടാക്കുന്നുണ്ട്. ആ ഗോഡിലാണ് നമ്മുടെ പ്രതീക്ഷകൾ മുഴുവൻ. ഇപ്പം മരണമാണ് അല്ലെ, ആരാണെങ്കിലും ശരി, അവരിലാണ് ആ പ്രതീക്ഷ. അവരുടെ ഒരു തവണത്തെ പെർഫോമൻസിൽ നമ്മളവരെ ദൈവമാക്കി മാറ്റും. പക്ഷേ ആ ദൈവത്തിനെ മറികടന്നുകൊണ്ടാണ് പുതിയ രൂപങ്ങൾ വരുന്നത്. അവിടെയാണ് ഈ കളിയുടെ ഏറ്റവും മനോഹരമായ ഒരു സംശയമില്ല. എനിക്ക് തോന്നുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നോ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നോ ഒക്കെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പുതിയ പുതിയ കളിക്കാർ, പുതിയ പുതിയ ഐഡിയകളുമായിട്ട്, ഇതുവരെ ഫുട്ബോൾ കാണാത്ത ചില മൂവുകൾ നീക്കങ്ങളുമായിട്ട്, ചില ആശയങ്ങളുമായിട്ട് മുമ്പോട്ട് വന്നു എന്നിരിക്കാം. അവിടെയാണ് ഫുട്ബോൾ മുമ്പോട്ട് പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അത് സംഭവിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്തവണ. എന്താണെന്ന് വെച്ചാൽ, ടെക്നോളജി കഴിഞ്ഞ 4 കൊല്ലത്തിനിടയ്ക്ക് വളരെയധികം ഫുട്ബോളിൻ്റെ ആ മാനേജ്മെൻറ്റിൽ, ഫുട്ബോളിൻ്റെ കളിയുടെ മാനേജ്മെൻറ്റിൽ ഒക്കെ വന്നു കഴിഞ്ഞു. കഴിഞ്ഞ തവണത്തേക്കാളും വളരെ വ്യത്യാസം വന്നു കേട്ടിട്ടുണ്ട്. അത് നമ്മൾ കാണാത്തതാണ്. നമ്മളിപ്പോൾ മുമ്പേ പറഞ്ഞില്ലേ യൂറോപ്യൻ ലീഗിലാണ് കളിക്കുന്നത്. പക്ഷേ യൂറോപ്യൻ ലീഗ് കളിക്കുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പാർട്ടേ ആവുന്നുള്ളൂ. അത് അവരുടെ തന്നെ നൈസർഗികമായ കഴിവുകളെ കൂടുതൽ രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഒരു ബേസ് മെറ്റീരിയലായിട്ട് കിടക്കും. പക്ഷേ ശ്രീ മോഹനവർമ്മ അവിടെ മറ്റൊരു കാര്യം, ശ്രീ മോഹനവർമ്മ ഒരു നിമിഷം, അതായത് നമ്മളിപ്പോൾ പറഞ്ഞു പലരും ഇങ്ങനെ അപ്രതീക്ഷിത പ്രകടനങ്ങളൊക്കെ നടത്തും, അത് അവർക്കൊരു ബേസ് ആകുമെന്നൊക്കെ. പക്ഷേ അതിനപ്പുറത്തേക്ക് ആ ടീമുകൾക്ക് പിന്നീടൊരു മികച്ചൊരു റിസൾട്ട് ഉണ്ടാക്കി പോകാൻ അപൂർവം ചിലർക്കായി കഴിഞ്ഞിട്ടുള്ളൂ. കാരണം നമുക്കിപ്പോൾ സെനഗലിൻ്റെ കാര്യം എടുക്കാം. 2002 ലോകകപ്പിൽ അവർ വലിയ പ്രകടനം കാഴ്ചവെച്ചു, അപ്പം ദക്ഷിണ കൊറിയ അന്ന് സെമി വരെയെത്തി. പക്ഷേ പിന്നീട് ആ ടീമുകളെക്കുറിച്ച് കാര്യമായൊന്നും നമ്മൾ കേട്ടിട്ടില്ല. അവരുടെ അഡ്രസ്സിനെ കുറിച്ച് പോലും പിന്നീട് നമുക്ക് അറിയില്ല. അതെ, അതെന്തുകൊണ്ട് സംഭവിക്കുന്നു അപ്പോൾ? ഇല്ല,
അത് റീസൺ ഉണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിനെ മറികടക്കാവുന്ന, ഇത് വന്നു കഴിഞ്ഞപ്പോൾ അവരെ മറികടക്കാവുന്ന രീതിയിലുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്നു. അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ യൂറോപ്യൻ ടീമുകൾക്കായിരുന്നു ഉണ്ടായിരുന്ന കൂടുതൽ. യൂറോപ്പാണ് ഇതിനെയൊക്കെ കൗണ്ടർ ചെയ്തത്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഈ ലാറ്റിൻ അമേരിക്കൻ കളികളെ കൗണ്ടർ ചെയ്തത് യൂറോപ്പാണ്. യൂറോപ്പ് അതിനുപയോഗിച്ചത് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ, ഒരുപാട് ഇൻപുട്സ് നടത്തിയിട്ടാണ് അതിനെ കൊണ്ടുവന്നത്. അതുകൊണ്ടുവരും ചെറിയ രാജ്യങ്ങൾ ഇങ്ങനെ വരുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് വരും. നമുക്കറിയാതെ ചെറിയ നല്ല കളിക്കാർ ഏതെങ്കിലും വന്നാൽ അവരെ കൗണ്ടർ ചെയ്യാനാണ് ആദ്യം നോക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സാധ്യത ഇതിലുള്ളതുകൊണ്ടാണ് ഈ ചെറിയ രാജ്യങ്ങളിലെ ടീമുകൾ ഒരു തവണ അവരുടെ മെച്ചപ്പെട്ട കളി കൊണ്ട് മുമ്പോട്ട് വന്നാലും അവർക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ വയ്യാതിരിക്കുന്നത്. അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഇൻഫ്രാസ്ട്രക്ചറും അതിനുള്ള ഇൻപുട്സും അതിനുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റും ആ ബാക്കിയുള്ള നോളജ് ബേസും ഒക്കെ ഉള്ളവർക്കേ പറ്റുള്ളൂ. അത് യൂറോപ്പിലാണ് മറ്റുള്ളവരുടെക്കാളും കൂടുതൽ. ഒന്നും ആലോചിച്ച് നോക്കി, യു എസ് എ ഒരിക്കലും ഫുട്ബോളിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിലും യു എസ് എ പെട്ടെന്നാണ് മുകളിലേക്ക് വരുന്നത്. അവർക്ക് ഇൻഫ്രാസ്ട്രക്ചറിനുള്ള സൗകര്യമുണ്ട്. അവർക്ക് ഓരോ ടീമുകളെ അനലൈസ് ചെയ്യാൻ മറ്റുള്ളവരെക്കാളും കൂടുതൽ പണം മുടക്കാനും കണ്ടുപിടിക്കാനും ഒക്കെയുള്ള വിദ്യകളുണ്ട്. അതുകൊണ്ടാണ് അവരുടെ ടീം ഇത്രയും പോകുന്നത്. യൂറോപ്പിൽ നമുക്കറിയാമല്ലോ ഈ സോക്കർ ഒരു പ്രധാനപ്പെട്ട കളി പോലുമല്ല, ബട്ട് സ്റ്റിൽ ദേ ആർ കമ്മിങ് അപ്പ്. അത് ഇതുകൊണ്ടാണ് കാരണം. തീർച്ചയായും ശ്രീ മുല്ലക്കര സാർ, അവിടെ അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യങ്ങളിലൊക്കെ നമുക്കിനി ഈ ലോകകപ്പിൻ്റെ താരങ്ങൾ ആരായിരിക്കും? ക്രിസ്റ്റ്യാനോ, മെസ്സി, നെയ്മർ, സുവാരസ്, ഇതാണ് പ്രധാനമായും നമ്മൾ മുഴങ്ങിക്കേൽക്കുന്ന ഒരു നാല് പേരുകൾ. ഇതിനപ്പുറത്തേക്ക് വേറെ ആരൊക്കെ വരാം? എന്തൊക്കെയായിരിക്കും സാധ്യതകൾ അതിൻ്റെ? എനിക്ക് തോന്നുന്നത് ഈ കളിക്കാനുള്ള അവസരം തുടർച്ചയായി കിട്ടിയാൽ ആഫ്രിക്കയിൽ നിന്നോ ലാറ്റിൻ അമേരിക്കയിലെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് തന്നെ നമ്മളിപ്പോൾ പേര് ചൊല്ലാത്ത പേരുകൾ തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. ഈ യൂറോപ്യൻ ഫുട്ബോളിൽ കളിക്കുന്ന നെയ്മറേയും പിന്നെ മെസ്സിയെയും അല്ലെങ്കിൽ റൊണാൾഡോയും പോലുള്ള താരങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രസിദ്ധിയുണ്ട്. അവരെ കാണുമ്പോൾ തന്നെ ലോകത്തിന് വല്ലാത്തൊരു ആരാധനയുണ്ട്. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്ന മറഞ്ഞു കിടക്കുന്ന ഒരുപാട് പ്രതിഭകൾ ഒരുപക്ഷേ വളരെ വലിയ കളിയിൽ കളത്തിൽ പകർന്നാട്ടം നടത്താൻ സാധ്യതയുള്ള ഏത് ലോകകപ്പിനും അതിനുള്ള സാധ്യത ധാരാളമാണ്. അത്തരം ചിലത് വന്നുകൂടാതില്ല. അതിൽ ഏതെങ്കിലും പേരിപ്പോൾ കൃത്യമായി പറയല്ല. അത്തരം ചില താരങ്ങൾ, പക്ഷേ അവർക്ക് കിട്ടുന്ന ഒരു പ്രയാസം ഞാൻ നേരിടുന്നത്, ഇപ്പോൾ ഒരു താരം ഒരു ചെറിയ രാജ്യം, ആ രാജ്യം വന്നു അവർ ക്വാർട്ടറിൽ പോലും കടക്കുന്നില്ല. കടക്കുന്നില്ലെങ്കിൽ ആ ടീമിൽ എത്ര പ്രതിഭയുള്ള ലോകത്തിന് വേണ്ടപ്പെട്ട നമുക്കൊരു പക്ഷേ മനസ്സുകൊണ്ട് ആരാധനയോടെ ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു താരത്തിന് അവസരമില്ലാതെ പോവുകയാണ്. മെസ്സിക്കും ക്രിസ്റ്റ്യാനോയ്ക്കും കഴിഞ്ഞ ലോകകപ്പിൽ സംഭവിച്ചതും അത് തന്നെ. അവർക്കത് സംഭവിച്ചു. അപ്പോൾ ഇത് പക്ഷേ അവർക്ക് സംഭവിച്ചെങ്കിലും അവരുടെ പേരിൻ്റെ പെരുമയ്ക്ക് കോട്ടം ഉണ്ടായില്ല. കാരണം അവർ പിന്നെയും ലോകകപ്പ് ഫുട്ബോളിൽ നിൽക്കുകയാണ്. ചില രാജ്യങ്ങളിലെ ചില താരങ്ങൾക്ക് ഒരുപാട് പ്രതിഭ പ്രകടിപ്പിച്ചാലും അവരാദ്യ റൗണ്ടിൽ തന്നെ പുറത്തു പോകേണ്ടി വന്നാൽ ഒരുപക്ഷെ താരമാകാനുള്ള ഒരു അവിടെയാണ് ഈ ഭാഗ്യത്തിൻ്റെ പ്രശ്നം വരുന്നത്. ഈ ഫുട്ബോളിൽ അവിടെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗോളടിക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യം കൂടിയാണ്. പക്ഷെ ഒരു ഗോളിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ഗോളടിക്കുന്നവരുടെ പേരാണ് നമ്മൾ അവസാനം കാണുന്നത്. പക്ഷെ ഗോൾ ഒരുക്കുന്ന ഒരു ഈ കഴിക്കുന്നവരും ഒരുക്കുന്നവരും, അമ്മ ഒരുക്കുക മക്കൾ കഴിക്കുക എന്ന് പറയുന്ന പോലെ ഗോളടിക്കുന്നവർ മാത്രമല്ല ആ ഗോളിൻ്റെ ഒരു പക്ഷേ അതിനേക്കാൾ ശക്തിയായ തന്ത്രം ഒരാൾ മാത്രമായിരിക്കും, ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ചില ചില രാജ്യങ്ങളുടെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നത് അത്തരം നിർഭാഗ്യം നേരിടാത്ത ചില രാജ്യങ്ങളുണ്ടെങ്കിൽ ഈ ആഫ്രിക്കയിൽ നിന്നോ ഇപ്പം ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് തന്നെ ഈ ബ്രസീലും അർജൻറ്റീനയും ഒന്നും അല്ലാത്ത ചില രാജ്യങ്ങളോ ഏഷ്യയിൽ നിന്ന് ഏതെങ്കിലും, ഏഷ്യയിലും എനിക്ക് തോന്നുന്നു ഒരു ടീം എന്ന നിലയിൽ കിട്ടുന്ന പരിശീലനത്തിൻ്റെയും മറ്റു കുറവുണ്ടെങ്കിലും ചില താരങ്ങൾ ചിലപ്പോൾ ഏറ്റവും ഭംഗിയായി ഈ ഈ തന്ത്രങ്ങളിലും ഈ കലയിലുമൊക്കെ ഒരു സ്വന്തം ബുദ്ധിയും ഭാവനയും കൊണ്ട് കാലുകൾ കൊണ്ട് അത്ഭുതം കാണിക്കുന്ന ചിലരുണ്ടാവാം. പക്ഷേ അവരെ കണ്ടെത്താനുള്ള, അത് ഇന്ത്യയുടെ ഒരു പ്രശ്നം അതാണ്, ഈ കണ്ടെത്താൻ ഒരു രാജ്യത്തിന് ഉള്ള കാഴ്ചയാണ് സത്യത്തിൽ താരങ്ങളെയും ടീമിനെയും ഉണ്ടാക്കുന്നത്. 125 കോടി മനുഷ്യരുള്ള ഇന്ത്യയിൽ അതില്ലാതെ പോകുന്നത് നമുക്ക് കണ്ടെത്താനുള്ള ഏതോ കാഴ്ചപ്പാടിൻ്റെ ഒരു കുറവുണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് ചിലരുടെ ഒരു പക്ഷേ ഇവരൊന്നും അല്ലാതെ ഇവരെക്കാൾ മുകളിലേക്ക് വരാനുള്ള സാധ്യതയുള്ള ഒരു ലോകകപ്പാണെന്നാണ്
ഞാൻ കരുതുന്നു. പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഇവരെ കുറിച്ചും കൂടെ പറയണ്ടേ, കാരണം ഇവർ മെസ്സിയുടെ പ്രകടനം, കാരണം മെസ്സി ബാഴ്സലോണയിൽ നന്നായിട്ട് കളിക്കുന്നു, പക്ഷേ അർജന്റീനയിലേക്ക് എത്തുമ്പോൾ മങ്ങിപ്പോകുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഒരു ഒരു പിന്തുണ അയാൾക്ക് ടീമിൽ നിന്ന് കാര്യമായിട്ട് ഒരു ഒത്തിണക്കം അവർക്ക് ലഭിക്കുന്നില്ല. ക്രിസ്റ്റ്യാനോ പക്ഷേ മറിച്ചാണ് ടീമിന് വേണ്ടിയും ക്ലബിന് വേണ്ടിയും ഒരുപോലെ കളിക്കുന്നു. നെയ്മർ നേരെ തിരിച്ചു, അദ്ദേഹം ബാഴ്സലോണയിൽ മങ്ങി, പക്ഷേ ബ്രസീലിനായിട്ട് നന്നായിട്ട് കളിക്കുന്നുമുണ്ട്. സുവാരസ് ആണെങ്കിൽ ഉറുഗ്വയ്ക്ക് വേണ്ടിയും ലിവർപൂളിന് വേണ്ടിയും മികച്ച കളിയാണ് പുറത്തെടുത്തത്. അവരുടെ പ്രകടനം ഈ ലോകകപ്പിൽ എങ്ങനെയാകും? ഈ മെസ്സിയുടെ ഏറ്റവും വലിയ പ്രശ്നമായി കഴിഞ്ഞതിന് എനിക്ക് തോന്നിയത് അർജൻറ്റീനിയൻ ടീം തന്നെ യൂറോപ്പുമായി കളിക്കുമ്പോൾ അവർക്ക് കളിയിലെ ഒരു താളം ആ ടീമിന് കണ്ടെത്താൻ പറ്റിയില്ല എന്നുള്ളതാണ്. ടീമിന് കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് മെസ്സിക്കും തിളങ്ങാൻ പറ്റിയില്ല. അപ്പം ഒരു ടീമിന് അതിൻ്റെ താളം കണ്ടെത്താൻ കഴിഞ്ഞാൽ അവർക്കതിൻ്റെ പരിശീലനം ഒരു പക്ഷേ കഴിഞ്ഞതിൻ്റെ അവരെ കുറവുകളൊക്കെ അവർ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പരിശോധിച്ച് പരിഹരിച്ച് കാണുമെന്നാണ്. വേണ്ടത്ര പരിശീലനമൊക്കെ ഇത്തവണ ഒത്തിണക്കത്തോടെ അവർ നടപ്പാക്കി കാണും. ബ്രസീലും അത് ചെയ്ത് കാണും. കാരണം അവർ ഭയപ്പെടുന്ന ഒരു കാര്യം, ബ്രസീലാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്, അവരെങ്ങനെ ഒത്തിണക്കം കാണിച്ചില്ലെങ്കിൽ അവർ ഏതെങ്കിലും ചെറിയ കുറവ് കൊണ്ട് അവർക്ക് വിജയിക്കാൻ പോയാൽ അത് ബ്രസീലിയൻ ജനത സഹിക്കല്ല. നമ്മൾക്ക് നമ്മൾ ആസ്വദിക്കുകയാണ് ലോകത്ത്. അത് പറഞ്ഞാൽ നമുക്കുള്ളൊരു നിഷ്പക്ഷത സത്യത്തിൽ വളരെ വലുതാണ്. ഇന്ത്യക്ക് ഇനി കളിക്കാത്തതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പക്ഷത്ത് ചേരേണ്ടതില്ല. പക്ഷെ ബ്രസീലിന് അങ്ങനെയല്ല. ബ്രസീലിയൻ ജനത അവരുടെ ഒരു കുറവും വരാതെ, അതുകൊണ്ടാണ് ഈ നെയ്മർക്ക് ചെറിയ പരിക്ക് വീണപ്പോൾ അവിടെ ഒരുപാട് പ്രാർത്ഥന നടന്നു. കോടിക്കണക്കിന് മനുഷ്യനിങ്ങനെ സർവിടത്തും കിടന്ന് പ്രാർത്ഥിക്കുകയാണ്. അത് തീർച്ചയായിട്ടും ഈ താരങ്ങളും ഈ ടീമും അതിൻ്റെ പരിശീലകരൊക്കെ മനസ്സിലാക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മെസ്സിക്കും നെയ്മർക്കും ഒക്കെ ഈ ഫുട്ബോളിലെ ലോക താരങ്ങളാവാനുള്ള സാധ്യത കൂടുതലാണ്. തീർച്ചയായും വർമ്മ സാർ, എനിക്ക് ചോദിക്കാനുള്ള, നമുക്ക് മരണ ഗ്രൂപ്പിലോട്ട് എത്താം. എല്ലാ ലോകകപ്പുകളിലും ഉണ്ടാകും ഇത്തരത്തിൽ മരണ ഗ്രൂപ്പുകൾ. ഇത്തവണ ഗ്രൂപ്പ് ഡി ആണ് ബ്രസീലിൽ മരണ ഗ്രൂപ്പ്. ഇറ്റലി, ഉറുഗ്വേ, ഇംഗ്ലണ്ട്, കോസ്റ്ററിക്ക, ഈ മരണ ഗ്രൂപ്പ് എങ്ങനെയായിരിക്കും നിർണായകമാകുക? ആരൊക്കെ ഇത് കടക്കുമെന്നാണ് സാറിൻ്റെ ഒരു പ്രതീക്ഷ? മരണഗ്രൂപ്പ് ഒരുമാതിരി തലയിലെടുത്ത് പോലെ. അവിടെ ഇപ്പം ഈ പറഞ്ഞ നാല് ടീമിലും രണ്ട് പേർക്ക് ഒരു വിഷമവും ഇല്ലാതെ കടക്കാവുന്നതാണ് ഇത്. നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ ഒക്കില്ല കേട്ടോ. പ്രിഡിക്റ്റ് ആദ്യത്തെ കളി കഴിഞ്ഞ് ഇപ്പം ഇന്നത്തെ കളി കഴിയുമ്പോൾ നമുക്കറിയാം പുതിയ ആ പോക്ക് എങ്ങനെയാണെന്ന്. ഇന്ന് തന്നെ ഇപ്പം ബ്രസീലും ക്രൊയേഷ്യയും തമ്മിലുള്ള കളി നോക്കിക്കോളൂ. അതിനെ വരാൻ പോകുന്നത് നമ്മൾ വിചാരിച്ചിരിക്കാത്ത എന്തെങ്കിലും തരത്തിലുള്ള മൂവ്സ് നീക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു വരാം. ഈ മരണഗ്രൂപ്പിൽ പെട്ടുപോയി എന്ന് വെച്ചിട്ട് ഒരുമാതിരി ഭേദപ്പെട്ട ഇതിലെ കളി ടീമുകൾ അങ്ങനെ പുറത്തു പോകാൻ സാധ്യതയില്ല. പക്ഷേ ആരാണിതിൽ പ്രത്യേകിച്ച് ആ ഫസ്റ്റ് മൂന്ന് പേര്, ആ രണ്ട് പേര് മാത്രമേ വരുള്ളൂ, ഒരാളുടെ കാര്യം കഷ്ടമാണ്. നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ ഇറ്റ്സ് നോട്ട് പോസിബിൾ കേട്ടോ. എന്ന് വെച്ചാൽ അതുപോലുള്ള ചേഞ്ചസാണ് വന്നിരിക്കുന്നത്. നമുക്കിപ്പോഴത്തെ ടീമിൻ്റെ കൃത്യമായിട്ടുള്ള മാറ്റങ്ങളും ഇവർ തമ്മിലുള്ള ഇൻ്ററാക്ഷൻ എങ്ങനെ പോകുമെന്ന് പറയാനൊക്കില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ഓഫ്കോഴ്സ് ഇംഗ്ലണ്ടൊക്കെ പിന്നെ പോലുള്ള ഒരു ടീം വരണമെന്ന് നമുക്ക് മനസ്സിൽ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ എന്താ വരുന്നതെന്ന് നമുക്ക് കാണാം. ആരായാലും ശരി, നമുക്ക് സന്തോഷമായിട്ടിരിക്കാം. നല്ല കളിക്ക് നല്ല ടീമുകളാണ് മുകളിലോട്ട് വരുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും മുല്ലക്കര സാർ, അവിടെ സാറിന് ചിലപ്പോൾ ഒരു ചെറിയ വിഷമം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ ഉറുഗ്വേ എങ്ങാനും പുറത്തു പോയാൽ സാറിൻ്റെ ലാറ്റിൻ അമേരിക്കൻ പ്രേമം, അത് വലിയൊരു ബുദ്ധിമുട്ടാകും. അതല്ല, ഈ ഇത് പറയുന്നത് പോലെ ചിലപ്പം യോഗ്യതയുള്ള ഒരു ടീം നിർഭാഗ്യം കൊണ്ട് പുറത്തു പോകേണ്ടി വരും. അത് ഈ ഫുട്ബോളിൻ്റെ ഒരു വിധിയാണ്. ഇപ്പോൾ തന്നെ ഈ സ്പെയിനും ഹോളണ്ടും ഒക്കെ ഒരു ഗ്രൂപ്പിൽ കഴിഞ്ഞ ഫൈനൽ ഇത്തവണ ആദ്യ മത്സരമാണ് വന്നിരിക്കുന്നു. ഈ ഹോളണ്ടും സ്പെയിനിലും ഏതെങ്കിലും ഒരു ടീം ക്വാർട്ടറിൽ നിന്ന് ആദ്യം തോറ്റതുകൊണ്ട് പുറത്തു പോകത്തില്ല, പക്ഷേ ക്വാർട്ടറിൽ നിന്ന് ക്വാർട്ടറിൽ കടക്കാതെ പുറത്ത് പോകേണ്ടി വരുന്നു എന്നൊക്കെ പറയുന്നത് നമ്മുടെ കാഴ്ചയ്ക്ക് തന്നെ മുമ്പിൽ ഒരു വിരുന്നില്ലാതാവുന്നതിന് തുല്യമാണ്. അവിടെ വേറൊരു ഒരു മത്സരം കൂടി അങ്ങനെയുണ്ട്, ജർമ്മനി പോർച്ചുഗൽ. ശരിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ജർമ്മനിയും പോർച്ചുഗലും രണ്ടും കടക്കുമെന്നാണ്. അതുപോലെ കാനയും അമേരിക്കയും ഉണ്ട്, രണ്ടുപേരും കറുത്ത വിരലുകളാകുമെന്ന് വലിയ ഫുട്ബോൾ പണ്ഡിതന്മാരൊക്കെ പറയുന്ന രണ്ട് ടീമുകളാണ്. അല്ലെ, കാന സത്യത്തിൽ അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേണ്ടത്ര പരിശീലനവും തന്ത്രങ്ങൾ ആവശ്യത്തിൽ കൊടുക്കാനുള്ള ഒരു പരിശീലകനും രാജ്യത്തിൻ്റെ വലിയ പിന്തുണയോ അതിൻ്റെ സമയമോ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കാന നമുക്ക് ഇത്തവണത്തെ ലോകകപ്പിൽ തീർച്ചയായിട്ടും പറഞ്ഞുവിടാൻ പറ്റാത്ത ഒരു ടീമാണ്. അതെ അതെ, പക്ഷേ ഹൃദയം കൊണ്ടൊക്കെ പന്ത് കളിക്കുന്ന. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരുപാട് പരിചയമുള്ള ഒരു ടീമിന്
അവർക്ക് തോൽവിയിൽ നിന്ന് പോലും വിജയത്തിലേക്ക് വരാനുള്ള ഒരു ഒരു കെൽപ്പുണ്ടാകും. അത് ഒരു താളവും കൂടെ അവർക്ക് കിട്ടിയാൽ ഈ നമ്മൾ പറയുന്ന പല ടീമുകളും ആദ്യ കടമ്പ കടന്ന് എത്താനുള്ള സാധ്യതയുണ്ട്. അതിലേതെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയി പുതിയ ടീം വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ മനസ്സുകൊണ്ട് സ്വീകരിക്കണം. എന്നാലും എവർ കൂടി ഉണ്ടായിരുന്നെങ്കിലെന്ന് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ചു പോകും. അപ്പം അത് ഈ മരണഗ്രൂപ്പിൻ്റെ ഒരു വലിയ പ്രശ്നമാണ്. പക്ഷേ കളിയുടെ സൗന്ദര്യം തന്നെ അത് തന്നെയാണല്ലോ. കാരണം ആരെങ്കിലും ഒരാൾ വരിക, കുറച്ച് പേർ പോവുക. ശ്രീമോഹനവർമ്മയിലേക്ക്. ശ്രീമോഹനവർമ്മ, ഇത്തരത്തിൽ നമ്മൾ ആവേശകരമായ പോരാട്ടങ്ങളെക്കുറിച്ച് പറയുകയായിരുന്നു. സ്പെയിൻ ഹോളണ്ട് കഴിഞ്ഞ തവണത്തെ ഫൈനൽ ഇത്തവണ ആദ്യ റൗണ്ടിൽ വരുന്നു, ഒപ്പം തന്നെ ജർമ്മനി പോർച്ചുഗൽ, ഒപ്പം മരണഗ്രൂപ്പിലെ പോരാട്ടങ്ങൾ, ഇതൊക്കെ ഈ ലോകകപ്പിൻ്റെ ആവേശത്തെ എത്രത്തോളം സ്വാധീനിക്കും? അല്ല, ഇത് ആ ആവേശം ഉണ്ടാക്കാനുള്ള ആദ്യം തന്നെ ഒരു ടെൻഷനിൽ വരുത്താനുള്ള ഒരു സൗകര്യമല്ലേ? എനിക്കത് നല്ലതായിട്ടാണ് തോന്നുന്നത്. ഇപ്പം തന്നെ നമുക്ക് അതിൻ്റെ ടെൻഷൻ അങ്ങ് തുടങ്ങാം. ആദ്യത്തെ ഫസ്റ്റ് റൗണ്ടിൽ സാറിന് ഒരു മോശപ്പെട്ട ടീമും നല്ല ടീമായിട്ട് കളിക്കുമെന്ന് നമുക്ക് നേരത്തെ അറിയാം എന്താ അതിൻ്റെ റിസൾട്ട് എന്ന്. ഇതങ്ങനെയല്ല, നമ്മൾ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കും. സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള ടെൻഷനാണല്ലോ വാസ്തവത്തിൽ കളിയുടെ ജീവൻ, കളിക്ക് ശക്തി കൊടുക്കുന്നത്. ഭാഗമായി മാറുന്നത് നമ്മുടെ മനസ്സിൻ്റെ. ശ്രീമോഹനവർമ്മ, അവിടെ ചില നല്ല ടീമുകൾ പുറത്തു പോയാൽ ഒരു പക്ഷേ നമുക്ക് അതൊരു ദുഃഖമായി മാറും. ചില ടീമുകൾ പുറത്തു പോകും, പോകാതിരിക്കാൻ ഒക്കുമല്ലോ. അൾട്ടിമേറ്റ്ലി ദർ വിൽ ബി ഓൺലി വൺ വിന്നർ. അത് തീർച്ചയായിട്ടും നമുക്ക് ആ ദുഃഖമുണ്ട്. പക്ഷേ ആ ദുഃഖത്തിനെ മറികടക്കാനുള്ള സ്പോർട്സ്, കളി എന്ന് പറയുന്നത് അതാണല്ലോ. നമുക്ക് വരുന്ന സ്പോർട്സ് മാൻ സ്പിരിറ്റ്, തോൽവിയെ നമ്മൾ അംഗീകരിക്കുക, എന്നിട്ട് പിന്നെയും മുമ്പോട്ട് പോവുക, അതല്ലേ അതിൻ്റെ ഏറ്റവും പ്രധാനം. അതിനെ ഒരു കണക്കിൽ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള ടീമുകൾ ആദ്യം കളിക്കുന്നത് തന്നെ ഒരു രസമായിരിക്കും. പക്ഷേ ഇതിനിടയ്ക്ക് ഒരു സാധാരണ ടീം ചെന്ന് ഇതിലെ ഒരു വലിയ ടീമിനെ അങ്ങോട്ട് തകർത്താലോ എന്തായിരിക്കും? ആകെ കൂടുതലും ഇത് മാറില്ലേ? അപ്പോൾ അത് വാസ്തവത്തിൽ വേണം. കളി ആകർഷകമാക്കുക എന്ന് പറഞ്ഞാൽ ഈ വലിയ ടെക്നിക്കലി സൂപ്പറായിട്ടുള്ള ടീമുകൾ മാത്രം അവരവരുടെ രീതിയിൽ കളിച്ച് മുമ്പോട്ട് പോകുന്നതിനേക്കാളും നല്ലത് അപരിചിതരായ പുതിയ ആശയങ്ങളുള്ള പുതിയ തരത്തിലുള്ള കളികളുള്ള നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത റിസൾട്ടിലേക്ക് വന്നെത്തുന്ന ദ ഗ്ലോറിയസ് അൺസെർട്ടിറ്റി, എനിക്ക് തോന്നുന്നത് ഞാൻ അങ്ങനെയുള്ളതിനെ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഇപ്പം നമുക്കൊരു ടെൻഷൻ വേണം, നമുക്കൊരു സ്വപ്നം വേണം, ഒരു രസം വേണം, അല്ലെങ്കിൽ പിന്നെ എന്തായി കളി? നേരത്തെ തന്നെ പ്രെഡിക്റ്റബിൾ ആവണം, പിന്നെ അത് കാര്യമില്ലല്ലോ. അതാണ്, അതുകൊണ്ട് ഇത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും സാർ തുടരുക. മുല്ലക്കർ സാർ, ഇനി നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. ഈ രാഷ്ട്രീയത്തിലൊക്കെ ഈ തിരക്കിനിടയിലും ഫുട്ബോൾ കാണാൻ വേണ്ടി നീക്കി വെക്കുന്നു. എങ്ങനെയാണ് ഈ ഫുട്ബോൾ പ്രണയം ഉണ്ടായിരുന്നത്? പ്രത്യേകിച്ചും സാർ തിരുവിതാംകൂറുകാരനാണ്, ഈ മേഖലയിൽ നിന്ന് ഒരുപക്ഷെ മലബാറുകാരനാണെങ്കിൽ നമുക്ക് കുറെ കൂടിയൊക്കെ അംഗീകരിക്കാമായിരുന്നു. ഇവിടെ പക്ഷേ അത്തരത്തിൽ ഒരു ഫുട്ബോളിൻ്റെ അത്ര വേരോട്ടം ഉണ്ടായിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല. ഈ ഫുട്ബോളിൻ്റെ ഒരു ആരാധന ഉണ്ടാവുന്ന സത്യത്തിൽ ഈ ലോകത്ത് ഒരു കളിയിൽ നിന്ന് മനുഷ്യനെ ഏറ്റുവാങ്ങുന്ന താരങ്ങളുണ്ടാകുന്ന മറ്റൊരു കളിയിൽ നിന്നുമല്ല, ഫുട്ബോളിൽ നിന്നാണ്. അപ്പോൾ അത് ഈ ടി വിയൊക്കെ നമ്മുടെ കാഴ്ചയ്ക്ക് മുമ്പിൽ ഇത് കിട്ടുന്നതിന് മുമ്പും ഫുട്ബോളിലെ വാർത്തകൾ പോലും വായിക്കാനുള്ളൊരു ആവേശം, അത് എനിക്ക് തോന്നുന്നു അതിന് തിരുവിതാംകൂറെന്നോ മധ്യകേരളമെന്നോ മലബാറെന്നോ ഉള്ള പ്രത്യേകതകളൊന്നോ ഉണ്ടായിരുന്നതായി തോന്നുന്നില്ല. ആ കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉത്സവലഹരി ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ സന്തോഷ് ട്രോഫിക്കാണ്. സന്തോഷ് ട്രോഫിക്ക് ഇപ്പോൾ എത്രത്തോളം ആളുകളാണ് കൂടുന്നതെന്നൊക്കെ, അന്ന് സന്തോഷ് ട്രോഫി കേരളത്തിലെ ഏറ്റവും വലിയ ആൾക്കൂട്ടത്തെ ആകർഷിക്കുന്ന ഫുട്ബോൾ മാമാങ്കം തന്നെയാണ്. ഈ തിരുവനന്തപുരത്ത് മിക്കവാറും നടക്കുന്ന നെഹ്റു ട്രോഫി മത്സരം, അത് വിദേശ രാജ്യങ്ങൾ കൂടി, അതെനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തിൻ്റെ ഉത്സവമാണ്. ഞാനും ഒരിക്കൽ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഒരു ഫുട്ബോളിനോട്, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ, എനിക്ക് തോന്നുന്നു ഫുട്ബോൾ, ഒരു ഫുട്ബോൾ ഒന്നര മണിക്കൂർ കണ്ടാൽ ആ ദിവസം എക്സസൈസ് ചെയ്യേണ്ട, നമ്മളറിയാതെ നമ്മുടെ കാല് ചലിക്കും, നമ്മളറിയാതെ നമ്മുടെ കൈ ചലിക്കും, നമ്മുടെ തലച്ചോർ ചലിക്കും, നമ്മുടെ ഹൃദയം, നമുക്ക് ഒരുപക്ഷെ ചില നിമിഷങ്ങളിൽ നമ്മൾ നമ്മളല്ലാതായിപ്പോവും, നമ്മൾ മറന്നു പോവും. അതിന് ഏറ്റവും ഒരു കലയെന്ന നിലയിൽ ഏറ്റവും കൂടുതൽ കഴിയുന്നത് സംഗീതത്തിനാണ്. സംഗീതത്തിന് അതിനൊരു പ്രത്യേക സിദ്ധിയുണ്ട്, പ്രത്യേകിച്ച് ശാസ്ത്രീയ സംഗീതത്തിന്. എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ഇത്ര വലിയ സിദ്ധിയാണ് ഈ ഫുട്ബോളിനുള്ളത്. കണ്ടിരിക്കുന്ന നമ്മൾ കളിക്കാരെക്കാൾ കൂടുതൽ ആത്മാവ് കൊണ്ട് കളിച്ചു പോകുന്ന ഒരു കലയാണത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇപ്പോൾ കാണുക കൂടി ചെയ്യാണ്. വായിക്കുമ്പോൾ തന്നെ ഇതൊരു അനുഭവമാണ്. ചെറുപ്പത്തിലൊക്കെ എങ്ങനെയായിരുന്നു? സാറിൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൽ ടി വി ഒക്കെ വളരെ അപൂർവമായിരിക്കുമല്ലോ, അന്നൊക്കെ എങ്ങനെ റേഡിയോ വഴി കമൻട്രി കേൾക്കുക? റേഡിയോ വഴി കമൻട്രി കേൾക്കുന്നത് തന്നെ ഒരു ഒരു വലിയ കാര്യമാണെന്ന്. റേഡിയോയിൽ അന്ന് ഈ കറണ്ട് പോവുകയല്ല എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്, കാരണം റേഡിയോ പ്രവർത്തിക്കുന്നത് ബാറ്ററിയിലാണ്.
അപ്പോൾ അത് അതുകൊണ്ട് ഈ കണ്ടിരിക്കുമ്പോൾ എത്ര ഇടിയും വഴി ഉണ്ടായാലും അതുകൊണ്ട് അതൊരു ഒരു ഒരു ആനന്ദകരമായ കാര്യമാണ്. അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ കാണുന്ന തരത്തിൽ കമൻ്ററി പറയുന്ന ആളുകളെന്നുണ്ടായിരുന്നു. ഈ ചില പറച്ചിലിന് നമുക്കൊരു കാഴ്ച കൂടെ സംഭാവന ചെയ്യും. അങ്ങനെയുള്ള കമൻ്ററി പറയുന്ന ആളുകൾ കമൻ്ററി പറയുമ്പോൾ സത്യത്തിൽ നമ്മൾ ഗ്രൗണ്ട് കാണുന്നു, നമ്മൾ ആളെ കാണുന്നു, അവരുടെ കാല് കാണുന്നു, അവസാനം ഗോൾ കാണുന്നു. അതൊരു ഭയങ്കര സ്ഥിതിയല്ലേ, ഈ നമ്മൾ ഈ ശബ്ദത്തിലൂടെ മാത്രം ഇവരെയൊക്കെ അടുത്തറിയുക, ഈ ഗോളൊക്കെ ആ ഇപ്പം നമ്മൾ ടി വി കാണുന്നതിനേക്കാളും ഒരു പക്ഷേ പഴയ തലമുറ ആവേശത്തോടെ സ്വീകരിച്ചിരുന്നു. അത് നമ്മുടെ എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കുക മാത്രമേ പറയൂ, പാട്ട് കാണാൻ കഴിയുക എന്നുള്ളു. പാട്ട് കേൾക്കണം, പാട്ട് കേൾക്കുമ്പോഴാണ് അത് മൊത്തമായി കേൾക്കാൻ കഴിയുന്നത്. പാട്ട് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഒരു പ്രയാസം നേരിടും. ഫുട്ബോൾ സത്യത്തിൽ പോയിരുന്ന് ഇപ്പം ഗ്രൗണ്ടിൽ പോയിരുന്ന് ഇവിടുത്തെ ഗ്രൗണ്ടിൽ വന്നിരുന്ന് നെഹ്റു ട്രോഫി അല്ല ഫുട്ബോൾ കാണുമ്പോൾ, നെഹ്റു കപ്പിൻ്റെത് കാണുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതൊരു ഒരു ഒരു ആസ്വാദ്യകരമായ അനുഭവമാണ്. മറക്കാനൊക്കാത്ത നിമിഷങ്ങൾ സംഭാവന ചെയ്യുമെന്നുള്ളതാണ്. നമ്മൾ ചില ഗ്രൗണ്ടിലെ ചില കളി കൊച്ചിലെ കാലത്ത് കണ്ടത് തന്നെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ, അത്രയും വലിയ താരങ്ങളൊന്നും അല്ലെങ്കിലും അത് നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു ഒരു ഒരു ഫീലിംഗ് സൃഷ്ടിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഫുട്ബോളിനോട് ഇപ്പം സത്യത്തിൽ ഈ ഞാനാണെങ്കിൽ ഈ പാതിരാത്രി കഴിഞ്ഞുള്ള ഏതെങ്കിലും കാഴ്ചയ്ക്ക് ഉറക്കമൊഴിയുന്നത് ഫുട്ബോളിന് മാത്രമാണ് ഇത്തവണയും. സത്യത്തിൽ ആരോഗ്യപരമായ കാരണങ്ങളാൽ പഴയതുപോലെ ഉറക്കൊഴിയാനുള്ള ശേഷിയൊന്നുമില്ല. എന്നാലും ഫുട്ബോൾ കാണാനുള്ള കൊതി കൊണ്ടും അത് ആസ്വദിക്കുന്നത് നമ്മുടെ മനസ്സിൽ സൃഷ്ടിക്കുന്ന ഒരു പ്രത്യേകത കൊണ്ടും അത് കാണാൻ വേണ്ടി ഉറക്കൊഴിയുന്നത് സത്യത്തിൽ ഒരു ക്ഷീണം ഉണ്ടാവില്ല ശരീരത്തിന്. നമ്മൾ ഏറ്റവും നല്ല കാര്യങ്ങൾ മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ ശരീരം തന്നെ അത് സ്വീകരിക്കാൻ നിർബന്ധിക്കും. തീർച്ചയായും. ശ്രീ വർമ്മ സാർ, ഇത്തരത്തിൽ താങ്കൾ എങ്ങനെയാണ് ചെറുപ്പകാലത്തൊക്കെ ഫുട്ബോൾ കണ്ടിരുന്നത്? ആ ഒരു അനുഭവങ്ങൾ കൂടി അറിയാൻ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട്. എങ്ങനെയാണ് ഫുട്ബോളിലേക്ക് ആകർഷണനായതും പിന്നീട് അതേക്കുറിച്ച് കഥകളൊക്കെ എഴുതിയതും? ഞാൻ രത്നാകരൻ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, ഒരു ഓർക്കുമായിരുന്നു ഒരു 10-12 70. ഹലോ, കേൾക്കാം സാർ, പറഞ്ഞോളൂ. ഞാൻ ഇപ്പം ശ്രീ രത്നാകരൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ എൻ്റെ പഴയ ഫുട്ബോൾ പ്രേമം ഓർക്കുമായിരുന്നു. 1948 അന്നുമുതലെ ഞാൻ ഫുട്ബോൾ കളിക്കാൻ തുടങ്ങി. 45-48 മുതൽ ഞാൻ കളിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് കോളേജിൽ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ വിംഗോയും അക്കാലത്ത് ഒരുപാട് അവിടുത്തെ ടൂർണമെൻറ്റുകൾ അതുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെടുന്നു. പക്ഷേ എപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, എൻ്റെ മുട്ടിന് ഇപ്പോഴും ഉണ്ട് മുട്ടിൽ നടക്കുമ്പോൾ ഒരു ചെറിയ വേദന. ഇത് ആക്ച്വലി രാജകോട്ടിൽ വെച്ച ഒരു ഫുട്ബോൾ ടീമിൽ ഫുട്ബോൾ കളിച്ച് അന്നേരം കയറി ഇടിക്കാനായിട്ട് ഹെഡ് ചെയ്യാനായിട്ട് ചാടിയപ്പോൾ വേറൊരാൾ വന്ന് മുട്ടേലൊരു അടി അടിച്ചത്. അന്ന് ഞാൻ വീണു, ഒരാഴ്ചയോളം അവിടുന്ന് ആശുപത്രി കിടന്നു. അതിനുശേഷമാണ് മുട്ട് ശരി. ആ മുട്ട് എന്നെ ഈ 78 വയസ്സിലും ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ട്, എടാ നീ പണ്ട് ഫുട്ബോൾ കളിച്ചതിൻ്റെയാണ്, ബി കെയർഫുൾ. ഫുട്ബോൾ എൻ്റെ ഭാഗമായിരുന്നു. ഞാൻ 1956 വടക്കേ ഇന്ത്യയിൽ ആയിരുന്ന കാലത്ത് ഇവിടെ വന്ന് ആദ്യത്തെ നമ്മുടെ ഇൻ്റർനാഷണൽ ഒരു ടൂർണമെൻറ്റ് കൊച്ചിയിൽ നടക്കുമ്പം അത് കാണാൻ വന്ന് ഇടിച്ചു കയറി ചെന്ന് അവിടെ ചെന്ന് ഇറാനും ഇസ്രയേലും പാകിസ്ഥാനും ഇന്ത്യയും കൂടെയുള്ള മാച്ച് മുടക്കിയിരുന്ന് കണ്ടുകൊണ്ടിരുന്നതാണ്. അത്രയധികം ഞാൻ അതിൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ ഞാൻ എഴുത്തുകാരനായതിനു ശേഷം കഥ എഴുതിയപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു 4 വേൾഡ് കപ്പ് മുമ്പാണ് എന്നോട് മാതൃഭൂമി പറഞ്ഞിരുന്ന ഒരു നോവൽ നമുക്ക് ഫുട്ബോളിനെ സംബന്ധിച്ച് എഴുതണം. അപ്പോൾ ഞാൻ ക്രിക്കറ്റ് നോവൽ എഴുതി കഴിഞ്ഞാണ്. ഞാനന്ന് ഗോൾ എന്ന് പറഞ്ഞൊരു നോവൽ എഴുതി. അതിൽ കേരളത്തിൽ കൊച്ചിയിൽ ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ ടീം വരുന്നതിനാണ് കഥ. എനിക്ക് ആകെ ആഗ്രഹം ഉണ്ടായിരുന്നത് വേൾഡ് കപ്പിൽ കളിച്ച ഒരു മലയാളിയെ എങ്ങനെയും കൊണ്ടുവരണം. ഞാൻ വളരെ വിഷമിച്ച് ജമൈക്കൻ ടീമിലെ ഒരു മലയാളിയെ, എൻ്റെ ഒരു സുഹൃത്ത് ചങ്ങനാശ്ശേരിക്കാരനൊരു സ്വാമി അവിടെ ജമൈക്കയിലുണ്ട്, അദ്ദേഹത്തിനോടൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞ് കാര്യം പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു മകനാക്കിയിട്ട് ഞാനൊരു ക്യാരക്ടറിനെ ഉണ്ടാക്കി, നാരായൺ എന്നും പറഞ്ഞ് പഴയ ജമൈക്കൻ ടീമിൽ കളിച്ചു എന്നാണ് വരുത്തിയത് അദ്ദേഹത്തിനെ. ഒരു അവർ ഒരു ഒരു മാച്ചേ കളിച്ചുള്ളൂ, അദ്ദേഹം 10-15 മിനിറ്റ്. അയാളെ ഞാൻ കൊച്ചിയിലേക്ക് കൊണ്ടു. എനിക്ക് എൻ്റെ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ആകെയുള്ള കൺസെപ്റ്റിൻ്റെ എൻ്റെ സ്വപ്നത്തിൻ്റെ ഒക്കെ ഒരു ഭാഗമാണ്. ശാരീരികമായിട്ടുള്ള മുട്ടിൻ്റെ വേദന കൂടാതെ തന്നെ എപ്പോഴും ഞാൻ അതിൻ്റെ ഒരു പാർട്ടായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് ഓരോ സമയത്തും ഈ ഉത്തരേന്ത്യയിലെ പലയിടത്തും വലിയ വലിയ ഫുട്ബോൾ മാച്ചുകൾ നടക്കുമ്പോൾ ക്രിക്കറ്റിനേക്കാളും കൂടെ ആവേശത്തോടുകൂടി അവിടെ പോയിരിക്കുമായിരുന്നു. ഞാനൊരുമാതിരി ഭേദപ്പെട്ടതെന്ന് പറയാം, വലിയ കളിക്കാരനൊന്നുമല്ല എങ്കിലും ഒരുമാതിരി കുഴപ്പമില്ലാതെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നതാണ്. അതെൻ്റെ പാർട്ടാണ്, എൻ്റെ സൈക്കയുടെ പാർട്ടാണ്, എൻ്റെ ശരീരത്തിൻ്റെ പാർട്ടാണ്, മനസ്സിൻ്റെ പാർട്ടാണ് കളി. അത്
അതെല്ലാം നമുക്ക് ജീവിക്കാൻ ഒക്കില്ല. ഇപ്പം ഇത് കാണുന്നതിനെ കുറിച്ച് ഇപ്പം അദ്ദേഹം പറഞ്ഞ പോലെ പ്രായമായതുകൊണ്ട് രാത്രിയിൽ ഇത് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്, അതേ പറ്റുള്ളൂ. പക്ഷേ ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ഈ ഫുട്ബോൾ. എൻ്റെ ജീവിതത്തിലെ ഓരോ പരാജയങ്ങളിൽ നിന്നും നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ആവേശം തന്നത് ഈ ഫുട്ബോൾ പോലുള്ള കളിയാണ്. എന്താ വെച്ചാൽ എവിടെയും പരാജയപ്പെട്ട ഒരാളല്ലേ അവസാനം, ഒരാൾ മാത്രമേ വിജയിയാകുള്ളൂ. ആ വിജയിയാകാൻ തീർച്ചയായിട്ടും അനവധി പരാജയങ്ങൾ കൂടി മുമ്പോട്ട് പോകാനൊക്കെയുള്ളൂ. അതൊക്കെ നമ്മുടെ ഭാഗമാണ്, എൻ്റെ എഴുത്തിൻ്റെ ഭാഗമാണ്, എൻ്റെ കഥപറച്ചിലിൻ്റെയാണ്, ആശയങ്ങളുടെ ഒക്കെ ഭാഗമാണ്. അതിൽ ഫുട്ബോളുണ്ട്, പൂർണ്ണമായിട്ടുമുണ്ട്. ആ ഇന്നും പലരും കാണുമ്പം ആ പുസ്തകത്തെക്കുറിച്ച് എപ്പോഴും പറയാണ്ട് ഗോൾ എന്നാണ് ആ നോവൽ. ചെറിയ ആ നോവൽ അതിനകത്തെ ക്യാരക്ടറിനെ എങ്ങനെ കൊണ്ടുവന്നു, ഹൗ കൗണ്ടർ ഇറ്റ്. ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഈയിടെ സച്ചിൻ വന്നിവിടെ പുതിയ ടീം തുടങ്ങിയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന് അതുമായിട്ട് കണക്ട് ചെയ്തത് കൊച്ചിയിൽ തന്നെ എത്തിയല്ലോ, എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ്, ഒരു 20 കൊല്ലത്തിന് മുമ്പായിട്ടാണ് എഴുതി വന്നു തോന്നുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായ സന്ദർഭമാണത്. ഇപ്പോഴും ഇത് കാണാനിരിക്കുമ്പോൾ പുതിയ പുതിയ കളിക്കാർ വരണം, അതിമനോഹരമായിട്ട് ഫുട്ബോൾ വികസിക്കണം, ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത്. എനിക്ക് കളിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമവും ഇതിനുള്ളപ്പോഴുണ്ട്. തീർച്ചയായും നമുക്ക് ഒരുപക്ഷെ ഇന്ന് ലഭിച്ച ഏറ്റവും നല്ല തുടക്കമായിരിക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ കേൾക്കാൻ കഴിയുക. മുല്ലക്കര സാർ, എനിക്ക് പറയാനുള്ളത് ഒരുപക്ഷെ ലോകകപ്പ് വരുമ്പോൾ മഴ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. കാരണം എല്ലാ തവണയും കാലവർഷത്തിൻ്റെ കൈപിടിച്ചാണ് ഈ വലിയ മേള നമ്മുടെ അടുത്തോട്ട് വരുന്നത്. ഈ മലപ്പുറത്തുള്ള ചില സുഹൃത്തുക്കളൊക്കെ പറയുന്നേക്കാം ഈ ഇലക്ട്രിസിറ്റി ബോർഡിലൊക്കെ നൈറ്റ് ഡ്യൂട്ടി എടുക്കാൻ പേടിയെന്ന്. കാരണം കറണ്ട് പോയാൽ ഇവർ കരിയോയിലൊക്കെ ആയിട്ടായിരിക്കും വരിക. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയത്തില്ല. അത് ഈ പറയുന്ന പോലെ ഫുട്ബോള് കാഴ്ച അവസാനിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹം ഫുട്ബോളിന് ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നത് ഇപ്പം ഇത് കഴിഞ്ഞ ഒരു ഫുട്ബോൾ കഥ എഴുതണമെന്നാണ്. ആ എടുത്ത ഇന്ത്യൻ ഫുട്ബോളിനും നമുക്ക് ഭാവിയിലെങ്കിലും ഒരു ലോകകപ്പ് ടീമിനെ ഇന്ത്യ എന്ന ആ അക്ഷരങ്ങൾ സ്വന്തം പതാക മാത്രമല്ല അത് ശരീരത്തിൽ അണിഞ്ഞ് നിൽക്കുന്ന ഒരു 11 പേര് ഗ്രൗണ്ടിൽ ഇറങ്ങുന്നത് ലോകത്തെ 1,000,000 കോടി മനുഷ്യൻ കാണുന്നത് നമ്മുടെ സ്വപ്നമാണ്. അതുകൊണ്ട് അദ്ദേഹം അതിനുവേണ്ടി വീണ്ടും ഗോൾ എഴുതിയ അദ്ദേഹം ഇത് കഴിഞ്ഞ് എഴുതട്ടെ. ഈ മഴയുടെ കാര്യം ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ അതൊരു പ്രശ്നമാണ്. അതായത് ഫുട്ബോൾ കണ്ടുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് കറണ്ട് പോവുക എന്ന് പറയുന്നത് കാഴ്ചയുടെ ഒരു സുഗന്ധം നഷ്ടപ്പെടുത്തുമെന്ന് മാത്രമല്ല നമുക്ക് വല്ലാത്ത പ്രതിഷേധം നമ്മളെക്കുറിച്ചും നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ചും രാജ്യത്തെക്കുറിച്ചും ഒക്കെ അപ്പം അതുകൊണ്ട് അത് ബന്ധപ്പെട്ട വകുപ്പ് ആ സമയത്ത് ഈ ഫുട്ബോൾ സമയത്ത് ഇടിയൊക്കെ ഉണ്ടായി പെട്ടെന്ന് മരവൊക്കെ വീണ അല്ലെങ്കിൽ കാറ്റ് വന്ന് നമുക്ക് ചെയ്യാനൊക്കത്തില്ല. പക്ഷേ ആ സമയത്ത് ഈ കറണ്ട് ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാനുള്ളൊരു പൊതു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാ വകുപ്പും. കാരണം നമുക്ക് കേരളത്തിന് ഇതൊക്കെ പറഞ്ഞതുപോലെ നേരത്തെ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ നമുക്കൊരുപക്ഷെ ഓണത്തിനോ പെരുന്നാളിനോ ക്രിസ്തുമസിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമയത്തോ ഈ ക്രിക്കറ്റിലോ ഒക്കെ കിട്ടാത്ത ഒരു കാഴ്ചാനുഭവം മാത്രമല്ല നമ്മളെല്ലാം മറന്ന് ആസ്വദിക്കുന്ന 1.5 മണിക്കൂർ നേരം സംഭാവന ചെയ്യുന്ന ഒരു ലോക കലയാണിത്. ആ കല ലോകത്ത് ഇത്രയും മതേതരത്വപരമായ ജനാധിപത്യപരമായ നമ്മൾ ഈ ഏതെങ്കിലും കളിക്കാരൻ്റെ മതം അന്വേഷിക്കാറില്ല. ഈ ഒന്ന് BJP-ക്കാരനും ഇടതുപക്ഷവും വലതുപക്ഷവും ഹിന്ദുവും മുസൽമാനും ഒക്കെ കൂടെ ഒരുമിച്ച് ഇത്രയും ജനാധിപത്യപരമായി മതേതരത്വപരമായി ആസ്വദിക്കുന്ന ഒരു കല മറ്റൊന്നുമില്ല. ഇപ്പം മെസ്സിയുടെ മതം ഏതെന്നോ ജാതി ഏതെന്നോ എവിടത്തുകാരനെന്നോ ഒന്നുമില്ല. ഇത് ലോകത്തിൻ്റെ ഒരു വല്ലാത്ത ആസ്വാദ്യകരമായ സൗന്ദര്യമായതുകൊണ്ട് ഈ സമയം കേരളം അത് ലോകത്തിലൂടെ പറഞ്ഞതുപോലെ ആസ്വദിക്കുന്നവരുടെ കൂട്ടത്തിൽ കേരളം ലോകത്ത് എത്രാമത് സ്ഥാനമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഉറക്കോഴി ഞാൻ ആസ്വദിക്കുന്ന 1-ാം സ്ഥാനത്ത് തന്നെ ആയിരിക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ മലപ്പുറത്തിനെ കുറിച്ചും കോഴിക്കോടിനെ കുറിച്ചും ഒക്കെ ഈ ബ്രസീലുകാരും അർജന്റീനക്കാരും ഒക്കെ അറിയേണ്ടതുണ്ട്. അത് പറഞ്ഞത് ശരിയാണ്. ഇടയ്ക്കാരെ വരുന്നത് അർജന്റീന തോറ്റാൽ കരുവാരെ കൊണ്ട് കഴിയും, ബ്രസീൽ തോറ്റാൽ മഞ്ചേരി കരയും. കാരണം ഇവിടെയൊക്കെ ഓരോ സ്ഥലത്തും അതുകൊണ്ട് അവർ കരയുന്നതും ചിരിക്കുന്നതുമായ നിമിഷങ്ങൾ സംഭാവന ചെയ്യുന്ന കാഴ്ച മുടങ്ങാതിരിക്കാൻ വൈദ്യുതി ഉറപ്പാക്കാനുള്ള ഒരു സംവിധാനം കേരള ഗവൺമെൻറ് ഉണ്ടാക്കണമെന്ന് കൂടി നമുക്ക് സഭയിലല്ലേ സഭയിൽ പറയാം, ഇപ്പോൾ പൊതുവായി അഭ്യർത്ഥിക്കുകയും ചെയ്യും. അവിടെ സാർ വേറെ കാര്യം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പറഞ്ഞു നമുക്ക് വളരെ ആവേശമുണ്ട്, നല്ല കാണികളുണ്ട്, പിന്നെ എന്തുകൊണ്ട് നമുക്ക് മുന്നേറാൻ കഴിയാതെ പോയത്? നല്ല കളിക്കാരുമുണ്ട്. അതല്ല, അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മറ്റ് കളി പോലല്ല ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നു എന്നേക്കാൾ കൂടുതൽ അത്
അദ്ദേഹത്തിന് അറിയാമായിരിക്കും. ആ വർമ്മസാറിന് അത് കൂടുതൽ അറിയാമായിരിക്കും. അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ, ഒരു ഫുട്ബോൾ കളിക്കാരനെ കണ്ടെത്തണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ തന്നെ കണ്ടെത്തണം. അതായത് മെസ്സിയിൽ തന്നെ ഒരു കളിക്കാരനെ കണ്ടെത്തിയത് ഒരാൾ കണ്ടെത്തിയത് 4-ാമത്തെ വയസ്സിലെന്നാണ്. ഈ പെലെയും പിന്നെ മറഡോണയൊക്കെ അവരെ കണ്ടെത്തിയല്ലെങ്കിലും അവർ കളിച്ച് തുടങ്ങിയത് തൊട്ടിൽ നിറങ്ങിയ ഉടനെ കളിച്ച് തുടങ്ങിയായിരുന്നു. അത് ഈ എന്തോ പേപ്പർ കെട്ടിയ പന്തൊക്കെയായിട്ട് നടക്കുകയായിരുന്നു. മറഡോണ ഉറങ്ങുമ്പോൾ പോലും ഫുട്ബോൾ കെട്ടിപ്പിടിച്ചു, ഫുട്ബോൾ വിട്ട അയാൾക്കൊരു ജീവിതം ഉണ്ടായിരുന്നില്ല. അത്തരം ആളുകളെ കണ്ടെത്താൻ ആ രാജ്യത്തിലെ ഫുട്ബോൾ പരിശീലകർക്കും ക്ലബുകൾക്കും കഴിഞ്ഞു എന്നുള്ളത്. സാർ, അവിടെ വേറെ കാര്യം കൂടെ ഉണ്ട്. ഒരുപാട് ദരിദ്രമായ സാഹചര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ കളിക്കാരൊക്കെ വരുന്നത്. പക്ഷേ എങ്കിൽ പോലും അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ അത് ശക്തമായിരുന്നു. ഇപ്പോൾ ബ്രസീലിലാണെങ്കിലും അർജന്റീനയാണെങ്കിലും നമ്മളെ അർജന്റീനയൊക്കെ നമ്മളെക്കാൾ ഒരുപാട് താഴ്ന്നു നിൽക്കുന്ന രാജ്യങ്ങളാണ്. പക്ഷേ ഈ ഫുട്ബോളിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ വളരെ ശക്തമാണ് അവിടെ. അത് ശരിയാണ്. അത് അതിൻ്റെ ആ ശക്തവും ഈ കാഴ്ചപ്പാടുമുള്ളത് സത്യത്തിൽ നമ്മുടെ രാജ്യത്ത് തന്നെ ഒരുപക്ഷെ ഏറ്റവും നല്ല ഫുട്ബോളറായിട്ടാകാൻ സാധ്യതയുള്ളവർ ജീവിക്കുന്നത് നഗരങ്ങളിലായിരിക്കും, ഒരു ആദിവാസി കുടിലായിരിക്കും. അവനായിരിക്കും ഏറ്റവും ഇപ്പോഴത്തെ ആഫ്രിക്കൻ താരങ്ങൾ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെയും ടീമിൽ പണ്ട് ആഫ്രിക്കക്കാരായിരുന്നവരുണ്ട്. അപ്പം നമുക്ക് അങ്ങനെയുള്ളവർ കാലികളെ കണ്ടെത്താനുള്ള ഒരു കാഴ്ചപ്പാട് തീർച്ചയായിട്ടും ഇന്ത്യൻ സ്പോർട്സ് മേഖല സ്വരൂപിക്കേണ്ടതുണ്ട്. അപ്പം അങ്ങനെ സ്വരൂപിച്ചാൽ എനിക്ക് തോന്നുന്നു നമുക്കും ഇവിടെ ലോകത്തൊരു താരങ്ങളുണ്ടാവാം, ഭാവിയിൽ എങ്ങനെയാണെങ്കിലും ഒരു ഇന്ത്യൻ ടീം ഉണ്ടാവാം. ഇന്ത്യക്ക് ലോകത്തെ കളി കണ്ട് ആസ്വദിക്കുന്നതിനൊപ്പം ഒരു രാജ്യത്തിൻ്റെ കളി സ്വന്തം കളി കൂടെ കണ്ട് ആസ്വദിക്കാനുള്ള അനുഭവം കൂടുതലുള്ള ഇതേ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമുക്ക് എന്തുകൊണ്ട് ഒരു ടീം ഉണ്ടാകുന്നില്ല, എന്തുകൊണ്ട് നമ്മുടെ കളി പുരോഗമിക്കുന്നില്ല? ഞാൻ പറയാം. എൻ്റെ രണ്ട് ഗ്രാൻഡ് സൺസ് 12 വയസ്സുള്ളവരാണ്, മകൻ്റെയും മകളുടെയും കുട്ടികൾ. ഇവിടെ 7-ാം ക്ലാസ് കഴിഞ്ഞു, അവരെ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത്. ഇവർ രണ്ടുപേരും ഇവിടുത്തെ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പിൽ കൃത്യമായിട്ട് പോവുകയും അണ്ടർ 13 ടീമിൽ ഒരുമാതിരി ഡിസ്ട്രിക്ട് ലെവലിൽ വരെ കളിക്കുന്ന ലെവലിലും എത്തിയിട്ടുള്ളവരാണ്. അവരുടെ അനുഭവങ്ങളും അവരുടെ കോച്ചുകളുമായിട്ടുള്ള എൻ്റെ സംസാരവും എനിക്കൊരു കാര്യം മനസ്സിലായി, ആ വളരെ ആത്മാർത്ഥതയുള്ള ഫുട്ബോളിനെ കുറിച്ച് നല്ല വിവരമുള്ള ഏറ്റവും മറ്റാരേക്കാളും ആത്മാർത്ഥതയുടെ കാലത്ത് 5 മണിക്ക് അങ്ങനെയുള്ള കുറേ കോച്ച് സാറന്മാരുണ്ട്. നമ്മളൊരിക്കലും കാണാത്തവരാണ്. അവരൊരിക്കലും നമ്മൾ TVയുടെ മുമ്പിലോ അല്ലെങ്കിൽ ഫുട്ബോൾ അസോസിയേഷൻ്റെ പോലും വലിയ മേഖലകളിലോ ഒന്നും വരാത്തവർ. പക്ഷേ ഇവരെ ഇവിടെ അങ്ങനെ പരിശീലിപ്പിക്കുന്നുണ്ട്. ഇത് ഞാൻ എറണാകുളത്തെ കാര്യം പറയുകയാണ്. എറണാകുളത്ത് എനിക്ക് നേരിട്ട് പരിചയമുള്ളതാണ്. ഞാൻ ഇടയ്ക്ക് അവിടെ പോയി അവരുടെ കൂടെ ഇരിക്കുന്നതാണ്. ആ കുട്ടികളെ എല്ലാ തരത്തിലുള്ള ആശയങ്ങളോടുകൂടി കൊണ്ടുവന്ന അപ്പം ഇതുപോലത്തെ അനവധി ആൾക്കാർ കേരളത്തിലുണ്ട്. ഇതൊരു ചെറിയൊരു എൻ്റെ നേരിട്ടുള്ള അനുഭവം കൊണ്ട് പറയുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ നിന്ന് അവരെ ഒരു തരത്തിലും അവിടെ ജാതിയോ മതമോ ഇൻഫ്ലുവൻസോ ഒരു കുന്തോ അവിടെ ചെല്ലുകയില്ല. അവരെ സംബന്ധിച്ചോളം, ആ പഠിപ്പിക്കുന്നവരെ സംബന്ധിച്ചോളം ഇത് മാത്രമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി വെച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് നല്ല കുട്ടികളെ എടുക്കും. നമുക്കിവിടെ ഉണ്ട് പ്രിയപ്പെട്ട രാജൻ, ഒട്ടും വിഷമിക്കേണ്ട. നമുക്കിവിടെ ഇതുപോലുള്ള കുട്ടികൾ കേരളത്തിൽ ധാരാളം അതിനെ ആത്മാർത്ഥതയുള്ള പഠിപ്പിക്കുന്നവരുണ്ട്. കുട്ടികൾ ഒറ്റ കുഴപ്പം വന്ന് ഞാൻ അനുഭവിക്കുന്ന കുഴപ്പം എന്ന് വെച്ചാൽ ഇവർക്ക് സ്കൂളുണ്ട്. ഇവരുടെ സ്കൂളെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സ്കൂൾ കരിക്കുലം സിസ്റ്റം അനുസരിച്ച് കാലത്ത് 7-7.5 മണിക്ക് ബസ് വരും. അപ്പോഴത്തേക്ക് അവർക്ക് സ്കൂളിൽ പോകാതിരിക്കാൻ നിവൃത്തിയില്ല. വന്നു കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാനുള്ള ഒരുപാട് മാറ്റർ. അത് കഴിഞ്ഞിട്ട് ആകെ കിട്ടുന്ന ശനിയാഴ്ച ഞാൻ ചില ശനിയാഴ്ചകളിൽ കളിക്കാൻ പോകാൻ പോലും പറ്റില്ല. ഇങ്ങനെ ഒരു പഠന സമ്പ്രദായവും ഇതും കൂടെ ചേർന്നിട്ട് ഉള്ള ഒരു ഒരു ഇതിൽ പുതിയ കുട്ടികൾക്ക് അവരുടെ മുഴുവൻ കഴിവ് കാണിക്കാനും അവരുടെ കോച്ചിന് ഇവരെ പഠിപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നു. അത് ഇപ്പം JV രാജ സ്കൂൾ പോലും അല്ലെ സ്പോർട്സിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന സ്കൂളുകളിലേക്ക് ഇതുപോലുള്ള പ്രതിഭകൾ ഒതുക്കപ്പെടുന്നു എന്നുള്ളതാണ്. ജനറലായിട്ട് വരാവുന്ന ഒരുപാട് കളിക്കാർ വരുന്നവർക്ക് ഇന്നത്തെ പഠന സമ്പ്രദായത്തിൽ വളരെ സ്കോപ്പില്ല. പ്രത്യേകിച്ചും ഈ CBSEയും ഇതുപോലുള്ള കരിക്കുലം ഉള്ളിടത്ത് സ്പോർട്സിനേക്കാളും കൂടുതൽ അവരെ മാർക്കുകൾക്കും ഇതിനൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും നിങ്ങളിത് വന്നാൽ എന്താ ഇത് കുറച്ച് വല്ല പെർസെൻറ്റേജ് കിട്ടുന്നത്, അങ്ങനല്ല. എല്ലാവർക്കും കളിക്കാനുള്ള സൗകര്യങ്ങൾ, പണ്ട് ചൈന ടേബിൾ ടെന്നീസിൻ്റെ കാര്യത്തിൽ പിങ്പോങ്ങിൻ്റെ കാര്യത്തിൽ ചെയ്ത് ഞാൻ ശരിക്കും ഓർക്കുന്നുണ്ട്. ഒരു സമയത്ത് എല്ലാ സ്കൂളുകളിലും 6 ടേബിൾ വെച്ച് അങ്ങോട്ട് കൊടുക്കുകയാണ്. എല്ലാ സ്കൂളുകളിലും ടേബിൾ ടെന്നീസ് ഒരു 5-6 കൊല്ലം കഴിഞ്ഞപ്പോൾ അന്നത്തെ ഹോങ്കോങ്ങും ജപ്പാനും എല്ലാവരെയും തോൽപ്പിച്ചുകൊണ്ട് ചൈന ലോകത്തിലെ ഏറ്റവും വലിയ ടേബിൾ ടെന്നീസ് ശക്തിയായി. ഇന്നും അത് നിലനിർത്തുന്നുണ്ട്. അത് ഒരു സെലക്ട് ചെയ്തല്ല ചെയ്ത് ഫെസിലിറ്റി കൊടുത്തു. ഇവിടെ നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റവുമായിട്ട് എങ്ങനെ ഇതിനെ പൊരുത്തപ്പെടുത്തി കൊണ്ടുപോകാൻ സാധിക്കും, ഈ ഒരു തിങ്കിങ് അത് എനിക്കൊന്ന് പൊളിറ്റിക്കൽ ലെവലിൽ നിന്ന് വരേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ
ഇവർക്ക് കൂടുതൽ ഞാൻ എൻ്റെ കൃത്യമായ അനുഭവത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരാഴ്ചയിൽ ഇവർക്ക് കൂടി വന്നാൽ 4 മണിക്കൂർ മാക്സിമം കളിക്കാൻ സൗകര്യം കിട്ടുന്നുള്ളൂ. അതും മിക്കവാറും അത് രണ്ടായിട്ട് കുറയും, ഞായറാഴ്ച മാത്രമായിട്ട് കുറയും. അപ്പോഴും അവരോട് ചെല്ലുന്ന പിറ്റേ ദിവസം ഹോംവർക്ക് ചെയ്യുന്നതിൻ്റെ ബഹളത്തിലായിരിക്കും. അതേസമയം ഇവർക്ക് കളിക്കാൻ ടാലൻറ്റ് ഇതുപോലെയാണ് എല്ലാ കുട്ടികളും. അപ്പോൾ അവിടെ സംതിങ് ഹാസ് ടു ബി ഡൺ. അതിന് സ്പോർട്സുകാർ മാത്രമല്ല, അത് ഇറ്റ് ഷുഡ് കം ഫ്രം ദി ലീഡേഴ്സ്, രാഷ്ട്രീയ നേതാക്കന്മാരിൽ നിന്ന് തന്നെ വേണം അതിനുള്ള തിങ്കിങ്. അങ്ങനെ വന്നാൽ ഒരു സംശയമില്ല, ഒട്ടും വിഷമിക്കേണ്ട, ഇന്ത്യയിൽ നിന്ന് ഒരുപാട് കളിക്കാർ ഇതുപോലെ വരും. അതിന് കേരളം ലീഡ് കൊടുക്കാനും സാധിക്കും. എന്താ നമുക്ക് അത്രയധികം കളിക്കാരുടെ ബേസ് ഉണ്ട്. വളരെ ശുഭപ്രതീക്ഷകൾ കാണുന്നു. അത് തന്നെയാണ് നമ്മളെ നയിക്കുന്നത്. മുല്ലക്കര സാർ, നമുക്ക് ഒരു ചോദ്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം, കാരണം സമയം പോയി. നമുക്ക് ആ ഒരു ശുഭപ്രതീക്ഷയുടെ തന്നെ അവസാനിക്കാം. സാറ് എങ്ങനെ കാണുന്നു, നമുക്കൊരു ടീം ഉണ്ടാകുമോ? ഒരിക്കൽ നമ്മൾ ഏതെങ്കിലും ഒരു ഗ്യാലറികളിൽ പോയി ഈ പറഞ്ഞ പോലെ മൂവർണ്ണ പതാക അണിഞ്ഞ് നിൽക്കുമോ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. അതായത് ഏതൊന്നിൻ്റെയും ഒരു അഴകാർന്ന കരുത്താർന്ന ഒന്നുയർന്നു വരുന്നത് അതിൻ്റെ ജനകീയതയിൽ നിന്നാണ്. ഏത് സംവിധാനത്തിനും, പാട്ടുകാരാണെങ്കിലും കലാകാരന്മാരാണെങ്കിലും മറ്റുള്ള, ഇപ്പോൾ കഥകളിക്ക് നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം അതിൻ്റെ ജനകീയതയിൽ കുറവാണ്. നമ്മുടെ ഈ ഫുട്ബോൾ, ഈ പറഞ്ഞ പോലെ എല്ലാ വീട്ടിലെ കുട്ടികളെയും ഫുട്ബോൾ കളിപ്പിക്കണമെന്ന്, ഫുട്ബോൾ കളിക്കണമെന്ന്, അതിൻ്റെ ഗ്രൗണ്ട്, അതിൻ്റെ സംവിധാനം, കാണാൻ കാണികൾ, നമ്മുടെ ഓണത്തിൻ്റെ ആഘോഷത്തിൽ ഏറ്റവും വലുതായി ഫുട്ബോൾ മത്സരത്തിന് നമ്മളൊരിടം കണ്ടെത്തുക, ആയിരക്കണക്കിന് ആളുകൾ കൂടുക, അങ്ങനെ ജനകീയമായി ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഫുട്ബോൾ മേഖല വികസിക്കുകയാണെങ്കിൽ നമുക്ക് ഭാവിയിൽ, വളരെ അനതിവിദൂര ഭാവിയിൽ, നമുക്കൊരു ഫിഫ കപ്പിൽ പണിക്കുന്ന ഇന്ത്യൻ ജേഴ്സി അണിയുന്ന ടീമുണ്ടാകും. തീർച്ചയായും വളരെയധികം നന്ദി സാർ. ഒരുപാട് തിരക്കുകളുണ്ട് സഭ തുടങ്ങാൻ പോകുന്ന, എന്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരവസരത്തിൽ ഞങ്ങളോടൊപ്പം വന്നതിനും ഇത്ര ഒരുപാട് ചിന്തകൾ പങ്കുവച്ചതിനും ഓർമ്മകൾ പങ്കുവച്ചതിനും, ഇത്ര നല്ലൊരു തുടക്കം ഏതായാലും ഞങ്ങൾക്ക് ഈ ലോകകപ്പ് ദിവസം, ലോകകപ്പ് തുടങ്ങുന്ന ദിവസം ലഭിക്കാനില്ല. വളരെയധികം നന്ദി ശ്രീ മോഹനവർമ്മ, ഒപ്പം തന്നെ ശ്രീ മുല്ലക്കര രത്നാകരൻ, ശ്രീ ടി എൻ പ്രതാപനെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ എന്തോ ചില അസൗകര്യം അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞില്ല. ഏതായാലും ശ്രീ പ്രതാപനും നന്ദി പറയുന്നു ഈ രാഷ്ട്രീയ തിരക്കുകൾക്കിടയിലും ഫുട്ബോളിനെ സ്നേഹിക്കുന്നതിന്.